കൃപകൂടാതെ എനിക്ക് ഒന്നും കഴിയത്തില്ല. എൻ്റെ യേശു എന്നെ സഹായിക്കും. സകലത്തിലും കർത്താവ് എനിക്ക് തുണയായിട്ട് നിൽക്കും. ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അത്ഭുതത്തെ കാണും. അസാധാരണമായ ദൈവപ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി വരും. കർത്താവ് എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ലോകത്തിനോ ലോകശക്തികൾക്കോ എന്നെ തകർക്കുവാൻ കഴിയത്തില്ല, എന്നെ മുടിപ്പിക്കുവാൻ കഴിയത്തില്ല. കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, വിശ്വസിക്കുന്നു. യേശുവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്നല്ലോ. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ വീര്യപ്രവൃത്തികളെ ചെയ്യുന്നല്ലോ. സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, പരിശുദ്ധാത്മാവിനാൽ ഇന്ന് സകലത് നടക്കുന്നു എന്ന ഉറപ്പും ഒരു ബോധ്യത്തിൽ ഞങ്ങളെ നടത്തുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. 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 കർത്താവ് യേശു നാമത്തിൽ ഇന്ന് സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു സമയത്ത് ഒരുമിച്ച് കൂടി വരുവാനൊക്കെയും ദൈവം നമുക്ക് എല്ലാവർക്കും കൃപ തന്നല്ലോ. ഇന്നത്തെ ദിവസം എപ്പോഴും നമ്മൾ പറയുന്നത് പോലെ കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹത്തിൻ്റെ സമയമാണ്, അനുഗ്രഹത്തിൻ്റെ ദിവസമാണ്. തിരുവചനം കേൾക്കുന്ന സമയത്തൊക്കെയും നമുക്കറിയാം, നമ്മൾ എപ്പോഴും പറയുന്ന അല്ലേ, നമുക്കൊരു ഉറപ്പുണ്ട്, കർത്താവ് എന്നെ കൈവിടത്തില്ല, ദൈവം എന്നെ ഉപേക്ഷിക്കത്തില്ല. നമ്മുടെ സാഹചര്യങ്ങൾ ചിലപ്പം പലതായിരിക്കാം. ചിലപ്പോൾ ഭയപ്പെടുത്തുന്ന സാഹചര്യമായിരിക്കാം, വേദന അനുഭവിക്കുന്ന സാഹചര്യമായിരിക്കാം, രോഗത്തിൻ്റെ സാഹചര്യമായിരിക്കാം. പക്ഷെ അവിടെ ഒക്കെയും നമുക്കൊരു പ്രതീക്ഷയുണ്ട്, കർത്താവ് എന്നെ കൈവിടത്തില്ല. എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞ്, കർത്താവ് എന്നെ കൈവിടുകയില്ല. അപ്പൊ കർത്താവ് നമ്മളെ കൈവിടത്തില്ല. പലപ്പോഴും നമ്മുടെ ബുദ്ധി പറയുന്നു കർത്താവ് എന്നെ കൈവിടുമോ, നമ്മുടെ മാനുഷിക ചിന്തകൾ പറയുന്നു, സാഹചര്യം പറയുന്നു, ഇങ്ങനെ പോയാൽ എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ഇനി ഒരു പ്രതീക്ഷ ഉണ്ടാകുമോ? തീർച്ചയായും ഉണ്ട്, കാരണം യേശു ജീവിക്കുന്നു. കർത്താവാണ് എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം, യേശുവാണ്. നമുക്കൊരു വചനം ഇന്ന് വായിക്കാം. തീർച്ചയായിട്ടും ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങളെ കൊണ്ടുവരും. നിങ്ങൾ ഒത്തിരി പ്രസംഗം കേട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഉപമകളാലും പല ആളുകളുടെ ജീവിതത്തിൻ്റെ അകത്ത് ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിലേക്കൊക്കെ പോകുമ്പോൾ ലോകത്തിൽ പോകുന്ന മനുഷ്യനെ പറ്റി എടുക്കുന്നൊരു വചനമാണെങ്കിലും ഈ വചനം നിങ്ങൾ കൂടുതലും കേട്ടിരിക്കുന്നത് മാനസാന്തരപ്പെടാത്ത ആളുകളുടെ ഇടയിൽ അല്ലെങ്കിൽ പാപത്തിൽ ജീവിക്കുന്ന ആളുകളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെടുന്ന ഒരു വചനമായിട്ടാണ് ഞാനിപ്പം ഈ എടുക്കാൻ പോകുന്ന വചനം നിങ്ങൾ കേട്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചിന്തിക്കരുത്, ബ്രദറെ ഞാൻ പാപിയല്ലല്ലോ, ഞാൻ പാപത്തിൽ ജീവിക്കുന്ന ആളല്ലോ എന്നൊരു ചിന്ത വരരുത്. ഞാൻ ഈ വാക്യത്തിൽ ഒരു വാക്ക് മാത്രം നമുക്ക് ചിന്തിക്കുവാനുണ്ട്. തീർച്ചയായിട്ടും ഈ വചനം, ആ ഒരു വാക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹത്തെ കൊണ്ടുവരുവാൻ ഇടയായിത്തീരും. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. ലൂക്കോസ് ലീഹായുടെ സുവിശേഷം 15:11, 12, 13 വാക്യങ്ങളാണ്. പിന്നെ അവൻ പറഞ്ഞത്, ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു. അവരിൽ ഇളയവൻ അപ്പനോടപ്പ വസ്തുവിൽ എനിക്ക് വരേണ്ടതിന് പങ്ക് തരണമേ എന്ന് പറഞ്ഞു. അവൻ അവർക്ക് മുതൽ പകുതി കൊടുത്തു. ഏറെ കഴിയും മുമ്പേ ഇളയ മകൻ സകലതും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി അവിടെ ദുർനടപ്പുകാരായി ജീവിച്ചു. വസ്തു നാനാവിധമാക്കി കളഞ്ഞു. എല്ലാം ചെലവിട്ട ശേഷം ദേശത്ത് കഠിന ക്ഷാമം ഉണ്ടായിട്ട് അവന് മുട്ടുവന്നു തുടങ്ങി. അപ്പൊ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഈ വചനം പൊതുവെ ആളുകൾ ഉപയോഗിക്കുന്നത് മാനസാന്തരപ്പെടാത്ത അല്ലെങ്കിൽ പാപത്തിലൊക്കെ ജീവിക്കുന്ന ആളുകളെ യേശുവിലേക്ക് കൊണ്ടുവരുവാൻ പല ആളുകളും വ്യാഖ്യാനിക്കുന്ന ഒരു വചനമാണ്. എന്നാൽ എനിക്ക് ഈ വചനം വായിച്ചപ്പം നമ്മളും ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു അല്ലേ? ഇപ്പം നമ്മൾ നീതിമാനാണ്, കർത്താവിൻ്റെ സന്നിധിയിൽ വലിയ സാക്ഷികളൊക്കെയാണ്. പക്ഷേ ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു, നമ്മൾ മറക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. യേശുവിലേക്ക് വരുന്ന ഓരോ വ്യക്തിക്കും ഒരു കാലഘട്ടമുണ്ട്. ഇന്ന് കർത്താവിനെ വിളിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, ഒരു സമയം നമുക്ക് ഉണ്ട്. എന്നാൽ ദൈവം പിന്നത്തേതിൽ നമ്മുടെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരിക്കലും നമുക്ക് എന്താ പറയുന്നത്, ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ ദൈവം ഉയർത്തിയ ഒരു കാലഘട്ടമാക്കി ദൈവം അതിനെ മാറ്റും. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഈ കഥ നിങ്ങൾക്കറിയാം, ഈ സാഹചര്യം നമുക്കറിയാം. കർത്താവ് യേശു ക്രിസ്തു ഒരു ഉപമ പറയുകയാണ്, രണ്ട് പുത്രന്മാർ ഉപമ. അവത്തിൽ ഇളയ മകൻ എന്ത് ചെയ്തു? അപ്പൻ്റെ സ്വത്തുക്കൾ, അപ്പൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ, യഹൂദ പ്രമാണ പ്രകാരം ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ്, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അപ്പൻ്റെ സ്വത്ത് മേടിക്കുക എന്ന് പറഞ്ഞാൽ അപ്പൻ മരിച്ചു എന്ന് തന്നെ ആ മകൻ എന്ത് ചെയ്യുകയാണ്, തന്നോട് അല്ലെങ്കിൽ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. അപ്പൻ ജീവിച്ചിരിക്കെ സ്വത്ത് ഭാഗം വെച്ച്, നമുക്ക് ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത് കോമൺ ആണ്, പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ യഹൂദ നിയമപ്രകാരം ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. അപ്പൻ മരിച്ചു എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് ആ മകൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇവൻ ഈ പൈസ എല്ലാം കൊണ്ടുപോയി തൻ്റെ സുഹൃത്തുക്കളുമായി, നമുക്കറിയാം ഒത്തിരി പൈസ കിട്ടുന്ന ചെറുപ്പക്കാരൻ എന്ത് ചെയ്യും, അവൻ ദൂർത്തടിച്ചു. അവൻ മദ്യത്തിലും ലോകത്തിലും പലവിധമാകുന്ന ദുഷ്പ്രവൃത്തികളിലൊക്കെ ഏർപ്പെട്ടു. ഉള്ള കാശെല്ലാം എന്ത് ചെയ്തു, ഇവന് ചെലവായിപ്പോയി. അങ്ങനെ ഈ മനുഷ്യൻ എന്ത് സംഭവിച്ചു എന്ന് വെച്ചു കഴിഞ്ഞാൽ, വലിയൊരു ക്ഷാമം ആ ദേശത്തുണ്ടായി. അപ്പൊ കൂടെ നടന്ന കൂട്ടുകാരൊന്നും അവനെ എന്ത് ചെയ്തില്ല, മൈൻഡ് ചെയ്തില്ല. കാര്യം അവൻ്റെ കാശൊക്കെ തീർന്നു, അവൻ്റെ സ്വത്തൊക്കെ തീർന്നു, ഇനി അവനെ കൊണ്ട് ഉപയോഗമൊന്നുമില്ല.
അപ്പൊ ഈ മനുഷ്യൻ ഇങ്ങനെ ഒന്നുമില്ലാതെ പണം ഒത്തിരി ഉണ്ടായിരുന്നു, അടിച്ചു പൊളിച്ച് നടന്നു, പക്ഷെ ഇപ്പൊ ഒന്നുമില്ലാത്തവനായി നടക്കുമ്പോൾ അവനെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. എന്ന താഴേക്ക് വരുമ്പോൾ അവൻ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തിലേക്ക് ചെന്ന് ആശ്രയിച്ചു. അവൻ അവന്റെ തന്റെ വയലിൽ പന്നികളെ മേയ്പ്പാനയച്ചു. ഒന്ന് ഓർത്തോണം, രാജാവിനെ പോലെ അടിച്ചു പൊളിച്ച് നടന്നവൻ, വലിയ കാശ് മുതലാക്കി പലതും ചെയ്ത് നടന്നവൻ ഇന്ന് എന്ത് ചെയ്യുവാണ്? വയലിൽ പന്നികളെ നോക്കുന്ന ഒരവസ്ഥ. അത് മാത്രമല്ല, പന്നി തിന്നുന്ന വാളവരെ കൊണ്ട് വയറ് നിറയ്ക്കാൻ അവൻ ആഗ്രഹിച്ചു. അപ്പൊ ഗതികൾ ആലോചിച്ച് നോക്കി, അപ്പൊ എല്ലാം ഉള്ളവൻ അതെല്ലാം നശിപ്പിച്ചു. ഇന്ന് എന്ത് ചെയ്യാണ്? പന്നികൾക്കൊപ്പം ജീവിച്ച് അതിന്റെ ഭക്ഷണം കഴിക്കുന്ന ഗതികേടിലേക്ക്. നമുക്കറിയാം പന്നികൾ കഴിക്കുന്ന ഭക്ഷണം ഒരിക്കലും മനുഷ്യൻ കഴിക്കുന്നല്ലോ. അപ്പൊ അത് കഴിക്കുന്ന ഒരു ഗതികേടിലേക്ക് അവൻ വന്നു. ഞാൻ ആദ്യം തന്നെ പറയുന്നു, ഈ വചനം ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ബ്രദറെ ഞാനുമായിട്ട് എന്താ ബന്ധം? എന്നാൽ താഴേക്ക് വരുമ്പോൾ 17-ാം വാക്യം എടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും വായിച്ചത്. അപ്പോൾ സുബോധം വന്നിട്ട് എന്റെ അപ്പന്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ചു ശേഷിച്ചിരിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിക്കുന്നു. ഈ ഒരൊറ്റ വാക്കാണ് എന്നെ വളരെ ചിന്തിപ്പിച്ചത്, സുബോധം വന്നിട്ട്. അപ്പൊ ഈ മുടിയൻ പുത്രന് സകല സ്വത്തും നശിപ്പിച്ച് നാനാവിധമാക്കി കളഞ്ഞ ഈ മനുഷ്യന് ഇവന് സുബോധം വന്നു. അപ്പൊ ഇവന് ബോധമുണ്ടായിരുന്നു. ഇവന്റെ ബോധം മുഴുവൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പണമാണ് എല്ലാത്തിനേക്കാൾ വലുത്, പണത്തേക്കാൾ ഒന്നുമില്ല, അടിച്ചു പൊളിച്ച് ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം. പക്ഷെ ഇത് കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി, ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു ശൂന്യതയാണ്. അവൻ്റെ സുഹൃത്തുക്കളില്ല, അവനെ പുകഴ്ത്തി പറഞ്ഞവരില്ല. ആ സമയത്ത് അവൻ സഹായിക്കാമെന്ന് അവൻ്റെ ചുറ്റിനും ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ പോലും അവൻ്റെ കൂടെയില്ല. ഇനി ചിലപ്പോൾ നമ്മളുമൊക്കെ ഈ സാഹചര്യത്തിൽ കടന്നു പോകാറുണ്ട് അല്ലേ? ഞാൻ ഈ മാനസാന്തരപ്പെടാത്ത ഈ മനുഷ്യനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. നമ്മളും പലപ്പോഴും പല സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കും ഉണ്ടാകണം ഒരു സുബോധം. ഞാൻ അത്രയും വാക്യം വായിച്ചതിൻ്റെ കാര്യം ഈ വചനം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. സുബോധം വന്നു. നമുക്ക് പലപ്പോഴും നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു വിഷയത്തിൻ്റെ അകത്ത് ഭാരപ്പെട്ട് കഴിയുമ്പം നാട്ടുകാരുടെ ഒരു സജഷനുണ്ട്. ചിലപ്പോൾ നാട്ടുകാരുടെ സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സുഹൃത്തുക്കളൊക്കെ സജസ്റ്റ് ചെയ്യുന്നത് ഇതേപോലെ ഒരു പന്നിയെ മേയ്ക്കുവാനും ആ ഒരു സിറ്റുവേഷനിൽ അവർക്കൊരിക്കലും എന്ത് ചെയ്യാൻ കഴിയത്തില്ല, നമ്മുടെ സിറ്റുവേഷനെ ചേഞ്ച് ചെയ്യാൻ കഴിയത്തില്ല. നമ്മുടെ ഒരു കൂട്ടുകാർക്കോ, ഇപ്പം ഞാൻ ഉദാഹരണം ഓർക്കുന്നുണ്ട്, കടഭാരവുമായിട്ട് വന്ന പല ആളുകളും അവരോടൊക്കെ ഫിലിപ്പിയ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട് 4-ാം അധ്യായത്തിൽ, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ, 3-ാം അധ്യായത്തിൽ മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായും തീർത്തു തരും. അപ്പൊ ഈ കടഭാരത്തിൽ ഭാരപ്പെട്ടിരിക്കുന്ന ആളുകളോട് ഞാൻ ഈ പറഞ്ഞു, ഈ വചനം നിങ്ങൾ ചൊല്ലി പ്രാർത്ഥിച്ചാൽ മതി. കാരണം എന്റെ ജീവിതത്തിൽ ഞാൻ ഒത്തിരി സ്ട്രഗിളിലൂടെ കടന്നുപോയപ്പം ഞാൻ ആ വചനം ഏറ്റെടുത്തു. എന്നിട്ട് രണ്ട് വചനങ്ങളാണ് നമുക്ക് ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് മോചനം ലഭിക്കുവാനുള്ള വചനങ്ങൾ. 2 കൊരിന്ത്യർ 2:8-9 പറയുന്നു, 2 കൊരിന്ത്യർ 8:9 പറയുന്നു, എന്റെ ദൈവമോ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും ക്രിസ്തു യേശുവിന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നനാകേണ്ടത് നിങ്ങൾ നിമിത്തം യേശു ക്രിസ്തു ദരിദ്രനായി തീർന്നു. ഈ രണ്ട് വചനങ്ങളും എന്റെ ജീവിതത്തിൽ പലപ്പോഴും ഫിനാൻഷ്യലി ഞാൻ സ്ട്രഗിൾ വന്നപ്പോൾ നമ്മുടെ മനസ്സ് പറയും എങ്ങനെയെങ്കിലുമൊക്കെ വല്ലപ്പോഴും എല്ലോടൊക്കെ പോയി വായ്പ വാങ്ങിക്കും, കൈ നീട്ട്. കാര്യം അത് എളുപ്പമാ, അത് ഭയങ്കര എളുപ്പമാ. പക്ഷെ ഞാൻ വിചാരിച്ചു, കർത്താവേ എൻ്റെ ഈ അവസ്ഥയിലും എനിക്കൊരു കാര്യം മനസ്സിലായി, കർത്താവിന് എന്നെ സഹായിക്കാൻ പറ്റും. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് സുബോധം വന്നു. എനിക്ക് ബോധമുണ്ട്, ബോധ്യമുണ്ട്, പക്ഷെ സുബോധം എനിക്ക് വന്ന ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു? ഈ വചനം എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ എൻ്റെ ദൈവമോ എൻ്റെ ആവശ്യങ്ങളൊക്കെയും മഹത്വത്തോടെ. അപ്പൊ എൻ്റെ ആവശ്യം ഇപ്പോൾ എനിക്കിപ്പോൾ ഉദാഹരണം പറയാം, 5 ലക്ഷം രൂപ എനിക്ക് ആവശ്യം. ചിലപ്പോൾ ഇത് കേൾക്കുന്ന ഒരു കളിയാകും, കർത്താവ് എന്നെ കാശ് തരുന്നതാണ്. തീർച്ചയായും ദൈവം തരും, കാര്യം ദൈവം എൻ്റെ പിതാവാണ്. ഞാൻ തകർന്നു പോകുവാൻ പിതാവ് ആഗ്രഹിക്കുന്നില്ല, ഞാൻ ലജ്ജിച്ചു പോകുവാൻ പിതാവ് ആഗ്രഹിക്കുന്നില്ല, ഞാൻ നിന്ദിക്കപ്പെടുവാൻ പിതാവ് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ വിശ്വസിച്ചു, കർത്താവ് എന്നെ കൈവിടത്തില്ല. അങ്ങനെ ഞാൻ ഈ വചനം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ ദൈവമോ ഇന്ന തുക മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം, എൻ്റെ പിതാവിൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ, ഈ രണ്ട് വചനങ്ങൾ വെച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് മാറ്റം ഉണ്ടായപ്പോൾ ഞാൻ മലരോടും പറഞ്ഞു, ഈ വചനം നിങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കും. അവർ പറയും, ബ്രദറെ ആരും സഹായിക്കാനില്ല, ഇനി എവിടെ എനിക്ക് സഹായമില്ല, ആരുടെ മുമ്പിലും കൈനീട്ടാൻ എനിക്ക് ഓപ്ഷൻ ഇല്ല, എല്ലാ വാതിലും എൻ്റെ മുമ്പിൽ അടഞ്ഞിരിക്കുക. ഞാൻ പറഞ്ഞു, സഹോദര സഹോദരി ഈ വാക്ക് ഏറ്റുപറ, ചിലരത് സ്വീകരിച്ചു, ചിലർ ഓർത്തു അത് വചനം പറഞ്ഞാൽ എങ്ങനെ സാമ്പത്തിക നന്മ ഉണ്ടാകുന്നത്, വചനം പറഞ്ഞാൽ എങ്ങനെ എൻ്റെ ഞെരുക്കം മാറുന്നത് എന്ന് പലരും ചിന്തിച്ചു, അവരതിനെ തിരസ്കരിച്ചു. എന്നാൽ അവരത് ഏറ്റെടുത്ത ആളുകൾ പിന്നീട് സാക്ഷ്യം പറഞ്ഞു, ബ്രദറെ ഒരു 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 സാധ്യതയും എൻ്റെ മുമ്പിലില്ലായിരുന്നു. നമുക്ക് ഒരു പ്രാർത്ഥനാ വിഷയം ഒരാളോട് നമ്മൾ പറയുന്നതിൻ്റെ അർത്ഥം തന്നെ നമുക്കറിയാം. എല്ലാ വാതിലും അറിയുമ്പോഴല്ലേ നമ്മൾ അതൊരു പ്രാർത്ഥനാ വിഷയമാക്കി മറ്റൊരാളോട് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ കൊണ്ടുപോകുന്നത്. പലരും വന്നു പറഞ്ഞു, ബ്രദറെ ഇതുവരെ ഞാൻ കാണാത്ത പല നന്മകളും എനിക്ക് കാണാൻ കഴിഞ്ഞു. കളിയാക്കുന്ന ഒരു ഒത്തിരി പേരുണ്ട്, വിമർശിക്കുന്നവരുടെ പ്രത്യേകത ശ്രദ്ധിച്ചാൽ മതി, അവരൊരിക്കലും നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഒന്നുമല്ല,
അവരസൂയ കൊണ്ടാണ് നിങ്ങളെ കളിയാക്കുന്നതും വിമർശിക്കുന്നതും. എന്തുകൊണ്ടെന്നാൽ അവർ ശ്രമിച്ചിട്ട് നടക്കാത്തത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ അവർ പറയും ഇതൊക്കെ തട്ടിപ്പാ, പക്ഷെ അനുഭവിച്ച നിങ്ങൾ ഒരിക്കലും അവരുടെ പുറകെ പോകാതെ കർത്താവിന്റെ പുറകെ പോകണം. ഹാലലുയ്യ. അപ്പൊ ഈ സുബോധം എന്ന വാക്ക് ഞാൻ എടുക്കുകയാണ്. നമ്മൾ രോഗാവസ്ഥയിൽ ഇരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓർക്കും ദൈവമേ മെഡിക്കൽ സയൻസ് എന്നെ കൈവിട്ടു. എത്രയോ സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടല്ലേ, നമ്മുടെ ഈ പ്രാർത്ഥനയെ തന്നെ കേട്ടു, അല്ലാതെ എത്രയോ സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടു. രോഗം സൗഖ്യമാക്കുന്ന യീശു, അവർക്ക് എന്തുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ പോകാഞ്ഞിട്ടല്ല, മരുന്ന് കഴിക്കാഞ്ഞിട്ടല്ല, മരുന്നിനും ഹോസ്പിറ്റലിനും ഒക്കെ കഴിയുന്നതിൻ്റെ മാക്സിമം അവർ പറഞ്ഞു ചെയ്തു കഴിഞ്ഞു, ഇനി ഒന്നും ചെയ്യാനില്ലാത്തവരാ, പല രോഗത്തിലിരിക്കുന്നവരാ, അവർക്കിനി വേറൊരു ഓപ്ഷൻ ഇല്ല, ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഒന്നെങ്കിൽ മരണം അല്ലെങ്കിൽ ഒരു മിറക്കിൾ. അപ്പൊ എവിടുന്ന് മിറക്കിൾ ഉണ്ടാകുന്നത്? യേശുവിൻ്റെ അടുക്കലേക്ക് വരുമ്പോഴാണ് അപ്പോഴാണ് സുബോധം ഉണ്ടാകുന്നത്. സുബോധം വരിക എന്ന് പറഞ്ഞാൽ ആ തിരിച്ചറിവ് എനിക്ക് ഉണ്ടാകുകയാണ്, കർത്താവ് എനിക്ക് വേണ്ടി അത് ഒരുക്കും. എന്റെ കൂടെ എന്ന് പറഞ്ഞ് കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കും. ആമേൻ. അപ്പൊ കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കും, ആരൊക്കെ ഒരുക്കിയില്ലെങ്കിലും കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കും. സുബോധം ഉണ്ടാകണം. ദൈവസന്നിധിയിൽ എന്തുകൊണ്ടാണ് ഞാൻ ഇരിക്കാൻ കൂട്ടായ്മ ആചരിക്കാൻ പറയാൻ കാരണം, നമുക്ക് ഇവിടുന്നാണ് ഈ സുബോധം ഉണ്ടാകുന്നത്, നമുക്കൊരു അറിവ് കിട്ടി. ഞാൻ ആ വാക്യം താഴേക്ക് വായിക്കാം, 18-ാം വാക്യത്തിൽ. എന്നാൽ എഴുന്നേറ്റ് അവന്റെ അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട് അപ്പ, ഞാൻ ആ ഇവിടം വരെ വായിക്കാം, 17 മുതൽ വായിക്കാം. സുബോധം വന്നിട്ട് അവൻ എന്റെ അപ്പന്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിക്കുന്നു. ശ്രദ്ധിച്ചോണം, ഞാൻ വിശപ്പ് കൊണ്ട് നശിക്കുമ്പം എന്റെ അപ്പന്റെ വേലക്കാർ കൂലിക്കാര് അവർ വയറ് നിറച്ച് കഴിച്ചിട്ട് മിച്ചം വരികയാണ്. എനിക്കിപ്പോ അറിയാം അവൻ ഇപ്പോഴാണ് ഓർത്തത്, കാര്യം അന്ന് അവനത് മനസ്സിലായില്ല. കാര്യം അവൻ വലിയ എന്താ പറയുന്നത്, ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ആഹാരം കഴിക്കുമ്പം ചിലപ്പോൾ പുറത്തേക്ക് നോക്കുമ്പം അവൻ കാണുന്നത് അവിടുത്തെ വേലക്കാർ ആഹാരം കഴിക്കുന്നു, കുറെ കൊണ്ടേ കളയുന്നു, ശേഷിപ്പിക്കുന്നു. അപ്പോഴാണ് പെട്ടെന്ന് പറഞ്ഞത്, ദൈവമേ അപ്പൻ അവർക്ക് എത്ര മനോഹരമായിട്ടാണ് കൊടുക്കേണ്ടതെങ്കിൽ ഞാൻ ഈ വാളവര കഴിച്ച് നശിക്കേണ്ടവനാണോ? അല്ല, തിസുബോധം ഉണ്ടാകണം. ഏതെങ്കിലും ഒരു പ്രയാസം വരുമ്പം ഈ മുടിയൻ പുത്രന്റെ കഥയൊന്ന് ഓർക്കണം. മുടിയൻ പുത്രനോട് കരുണ കാണിക്കാൻ പറ്റുന്ന കർത്താവിന് ഇന്ന് യേശുവിലേക്ക് വന്ന നിങ്ങളോട് എത്ര അധികം കരുണ കാണിക്കുവാൻ കഴിയും. നമുക്ക് സുബോധം പറഞ്ഞു, എനിക്ക് ഒരാവശ്യം വന്നാൽ എന്റെ കർത്താവ് എന്നെ കൈമലർത്തി കാണിക്കത്തില്ല. എന്തോ കൈമലർത്തി കാണിക്കുന്ന പറഞ്ഞാൽ ചിലർ പറയത്തില്ല, അയ്യോ ഞാൻ എന്ത് ചെയ്യാനാ, രണ്ട് കൈയും ഇടർത്തി കാണിക്കൽ, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയത്തില്ല. കർത്താവ് അത് ചെയ്യത്തില്ല, കർത്താവ് അങ്ങനെ ചെയ്യത്തില്ല. എന്തുകൊണ്ടെന്നാൽ കർത്താവ് ദയാലുവാണ്, കർത്താവ് നിങ്ങളെ സഹായിപ്പാൻ ശക്തനാണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കണം, തിരുവചനത്തിൽ പറയുന്നത് പോലെ അവന് സുബോധം വന്നിട്ട്, അവന് സുബോധമുണ്ടായി, അവന് മനസ്സിലായി ഈ കർത്താവ് എനിക്കൊരു പിതാവുണ്ടെന്നും ആ പിതാവിന്റെ ഭവനത്തിൽ വേലക്കാര് പോലും തിന്ന് ശേഷിക്കുന്ന ഒരളവുണ്ട്, അത് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവൻ തീരുമാനിച്ചത്. ഇനി എനിക്ക് വയ്യ, നമ്മളൊന്ന് തീരുമാനിക്കണം, എനിക്ക് സുബോധം വരണം. എന്റെ കർത്താവ് അങ്ങേക്ക് കഴിയാത്ത വല്ലോ കാര്യമുണ്ട്, എപ്പോഴും പറയണം. എന്റെ കൂടെ എന്ന് പറഞ്ഞ് എല്ലാവരും പറഞ്ഞ് യേശുവെ അങ്ങേക്ക് കഴിയാത്ത ഒരു കാര്യമില്ലെന്ന് പറ. കർത്താവിന് കഴിയാത്ത ഒരു കാര്യവുമില്ല, സുബോധം ഉണ്ടാകണം. ചിലപ്പോ നിങ്ങൾ പറയത്തില്ല, എന്റെ ദൈവമേ, ചിലർ ഇങ്ങനെ പറയാറുണ്ട്, ഇനി ആർക്കും ഇതിൻ്റെ അകത്തൊന്നും ചെയ്യാൻ കഴിയത്തില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇത് സുവിശേഷത്തിനോട് പറയുമ്പം എന്റെ ജീവിതത്തിൽ ഈ അത്ഭുതത്തിന്റെ ഒരു ഹൈ ലെവലാണ് അതിശയം എന്ന് പറയുന്നത്. നമുക്ക് അത്ഭുതം പ്രതീക്ഷിക്കാൻ പറ്റും അല്ലെ? നിങ്ങൾക്ക് ഇപ്പൊ പറയാൻ പറ്റും യേശു എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും, അത് നമുക്കൊരു പ്രതീക്ഷയാണ്, കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഈ അതിശയം എന്ന് പറഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ നടക്കും. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ പലതും സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞത് അൺബിലീവബിൾ എന്നൊക്കെ പറയത്തില്ലേ, എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ചില കാര്യങ്ങൾ നടക്കും നമ്മുടെ ജീവിതത്തിൽ. എങ്ങനെയാ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ബുദ്ധിക്കപ്പുറമായി ഒരിക്കലും നടക്കത്തില്ല. നമ്മൾ തന്നെ വിശ്വസിച്ചു പോകും, ഓ ഇനി ഇതിൻ്റെ അകത്തൊരു കാര്യം നടക്കത്തില്ല, ഇനി ഇതിൻ്റെ അകത്ത് ഞാൻ എന്ത് സ്വപ്നം കാണാനാണ്, ഇനി ഇതിൻ്റെ അകത്ത് ഇനി എന്ത് പ്രതീക്ഷ ഞാൻ കാണാനാണ്. ഹാലലൂയ്യ. കർത്താവ് ചെയ്യും, കർത്താവ് അത്ഭുതം ചെയ്യും. ഞാൻ ഒരിക്കൽ കേട്ടൊരു സാക്ഷ്യമാണ്, യൂട്രസ് റിമൂവ് ചെയ്ത ഒരു സഹോദരി പ്രഗ്നൻ്റ് ആയി. പല ആളുകളും അതിശയിച്ചു, സത്യമാണ് ഈ പറയുന്നത്, എന്റെ യൂട്രസ് എടുത്തു മാറ്റിയത് അപ്പൊ കള്ളത്തരമല്ലേന്ന് പോലും പറഞ്ഞ ആൾക്കാരുണ്ട്. മെഡിക്കൽ റിപ്പോർട്ടുകൾ ഉൾപ്പെടെ കൊണ്ടുവന്ന് സാക്ഷ്യം പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് കുറെ കാലം മുമ്പ് വേറൊരു പ്രാർത്ഥനയിൽ. അപ്പൊ എനിക്ക് വലിയ അതിശയം, കാര്യം യൂട്രസ് റിമൂവ് ചെയ്ത് കളഞ്ഞാൽ പിന്നെ ഇനി അവിടുന്ന് എങ്ങനെ ഒരു അത്ഭുതം വിശ്വസിക്കാനാ, ഇനി എങ്ങനെ ഒരു അത്ഭുതം ഉണ്ടാകാനാ? പക്ഷെ ഞാനൊരു കാര്യം പറയും, അതിശയം എന്ന വാക്ക് നമുക്ക് പോലും ചിന്തിക്കാനും പഠിച്ചാൽ ഉത്തരം കിട്ടാത്തതുമായ ഒരു വാക്ക്. അതിശയം, അതിശയകരമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കർത്താവുണ്ട്, ബുദ്ധിക്കപ്പുറമായി ചെയ്യുന്ന അസാധാരണമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്.
ആ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കൊരു സുബോധം ഉണ്ടാകണം. നമുക്കറിയാം അല്ലേ, വചനം അറിയാം, പക്ഷെ ബോധം ഉണ്ടാകുന്നില്ല. സുബോധം ഉണ്ടാകണം. ഒരു വിഷയം വരുമ്പോൾ പെട്ടെന്നൊരു സുബോധം, അയ്യോ എൻ്റെ അപ്പൻ്റെ കയ്യിൽ ഇതിന് മറുപടി ഉണ്ടല്ലോ. ഹല്ലേലൂയ, എൻ്റെ കൂടെ എന്ന് പറഞ്ഞ് എൻ്റെ അപ്പൻ്റെ കയ്യിൽ, യേശുവാകുന്ന എൻ്റെ അപ്പൻ്റെ കയ്യിൽ, എൻ്റെ സ്വർഗസ്വനായ പിതാവിൻ്റെ കയ്യിൽ എനിക്കൊരു മറുപടിയുണ്ട്. നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം, എൻ്റെ പിതാവിൻ്റെ കയ്യിൽ ഒരു മറുപടി ഉണ്ട്. ശരിയാ, നിങ്ങളെ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ പല ബ്രദർമാരും ചിലപ്പം പ്രാർത്ഥിച്ചിട്ട് ഒന്നും കണ്ടിട്ടില്ലായിരിക്കാം. പല ആൾക്കാരും സഹായിക്കാൻ നേറ്റവരെല്ലാം പിന്മാറിപ്പോയേക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, കർത്താവ് ഉണ്ട് കേട്ടോ. ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ നടുവിലുണ്ട്. നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ എൻ്റെ യേശു ശക്തനാണ്. നമ്മുടെ സകല കാര്യങ്ങളെ നടത്തി തരുവാൻ കർത്താവ് മതിയായ ദൈവമാണ്. ദൈവം അത് ചെയ്യും. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാനത് വിശ്വസിക്കുന്നു, ഞാനത് ഏറ്റെടുക്കുന്നു. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി തൻ്റെ പ്രവൃത്തികൾ ചെയ്യും. ഞാൻ നിരാശപ്പെട്ടു പോകത്തില്ല. കർത്താവ് എനിക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യും. ഒരു നിമിഷം ഒന്ന് കണ്ണടച്ചാട്ടെ. സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പാ. വലിയ കാര്യങ്ങളെ ചെയ്തെടുപ്പാൻ എൻ്റെ യേശു ശക്തനാണപ്പാ. കർത്താവിൻ്റെ തിരുക്കുറവയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നപ്പോൾ ഈ നിമിഷം കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി അസാധാരണമായ കാര്യങ്ങൾ ചെയ്യും. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച എൻ്റെ യേശുവേ, ഇന്ന് നമ്മൾ കേട്ട വചനത്തിൻ്റെ അകത്ത് ഇന്നൊരു സുബോധം, ഇന്ന് മുടിയൻപുത്രൻ്റെ കഥയെങ്കിലും നമുക്കും ആ സുബോധം ഉണ്ടാകണം. എൻ്റെ വിഷയങ്ങൾക്ക് യേശു പരിഹാരം. നമ്മൾ പലപ്പോഴും ഇന്ന് തപ്പുന്നത് ലോകത്തിലാണ്. ലോകത്തിലെ മനുഷ്യൻ പറയും, നീ ഒരു കാര്യം ചെയ്യും, എല്ലാം നഷ്ടപ്പെട്ടില്ല, ഇനി നിന്റെ വിധി ഇതാണ്. ആ മുടിയൻപുത്രനോട് പറഞ്ഞതുപോലെ അവൻ്റെ ഗതി, ചിലപ്പോൾ നമ്മളും പലപ്പോഴും ഇതായിരിക്കും എൻ്റെ ഗതി. അല്ല, യേശുവിൽ വിശ്വസിക്കുന്നവൻ്റെ ഗതി ലോകമല്ല തീരുമാനിക്കുന്നത്, കർത്താവാണ് തീരുമാനിക്കുന്നത്. അങ്ങനെയെങ്കിലും ഇത് തിരിച്ചറിഞ്ഞ് എൻ്റെ വിഷയത്തിൻ്റെ അകത്ത് ഇന്ന് കർത്താവ് എനിക്ക് വേണ്ടി ഇടപെടും. എനിക്കൊരു സുബോധമുണ്ട്, എൻ്റെ യേശു അത്ഭുത മന്ത്രിയാണ്. എനിക്കൊരു ബോധ്യമുണ്ട്, എൻ്റെ കർത്താവ് എന്നെ കൈവിടത്തില്ലെന്ന്. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കൂടെ എന്ന് പറഞ്ഞ് എനിക്കൊരു ബോധ്യമുണ്ട്, യേശു എന്നെ കൈവിടത്തില്ലെന്ന് പറഞ്ഞ് നന്ദി കർത്താവെ, നന്ദി കർത്താവെ. നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഇന്ന് എന്റെ ജീവിതത്തിൽ അസാധാരണമായ കാര്യങ്ങളെ ഞാൻ വിശ്വസിക്കുന്നപ്പ. മാനുഷികമായി നോക്കിയാൽ എല്ലാം സാധാരണമാണ്. മാനുഷികമായി നോക്കിയാൽ ഒന്നും നടക്കാൻ ഒരു സാധ്യതയുമില്ല. ഇന്ന് കർത്താവിനെ വിശ്വസിച്ച് ജീവൻ തരുന്ന ദൈവം, ഉയർപ്പിക്കുന്ന കർത്താവ്, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം, ആ കർത്താവിന്റെ മുമ്പിലാണ് നിങ്ങളും ഞാനും നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരു സുബോധം വേണം. മുടിയൻപുത്രൻ തീരുമാനിച്ചു, എൻ്റെ ജീവിതം അവസാനം വരെ ഈ പന്നിയുടെ ആഹാരം കഴിച്ച്, അതായത് വാളവര, അതായത് വേസ്റ്റ് ഫുഡ് എന്നാണ് എൻ്റെ അർത്ഥം, വേസ്റ്റ് ഫുഡ് കഴിച്ച് ഇനി മുന്നോട്ട് ജീവിക്കാനായിരിക്കും എൻ്റെ വിധി. പെട്ടെന്ന് അവന് സുബോധം പോകും, ദൈവമേ എനിക്ക് ഒരു പിതാവുണ്ട്, സകല നന്മയെ നിറഞ്ഞിരിക്കുന്ന ഒരു പിതാവ് എനിക്കുണ്ട്. ഇന്ന് മുടിയൻപുത്രന് ഈ തിരിച്ചറിവുണ്ടായെങ്കിൽ യേശുവിലുള്ളവർക്ക് എത്ര അധികം ഉണ്ടാകണം. ഇന്ന് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കർത്താവേ അസാധ്യങ്ങൾ സാധ്യമാകട്ടെ. ഈ ദിവസങ്ങളിൽ ചില ആളുകൾ താൻ ഒത്തിരി ശ്രമിച്ചിട്ട് നടക്കാഞ്ഞിട്ട്, ഹല്ലേലൂയ, ഇന്ന് തൻ്റെ ജീവിതത്തിൽ ഇതാണ് എൻ്റെ ജീവിതം, ഇതാണ് എൻ്റെ വിധി എന്ന് പറഞ്ഞ് അതിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന ചില ആളുകളുണ്ട്. ഇതാണ് എൻ്റെ ജീവിതം, ഇനി മുന്നോട്ട് എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാകത്തുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നതോട് ഞാൻ പറയുന്നില്ല, ഇതല്ല ദൈവത്തിന് നിങ്ങളുടെ മേലുള്ള പദ്ധതി. ദൈവത്തിൻ്റെ പദ്ധതിയെ തിരിച്ചറിഞ്ഞൊരു സുബോധത്തിലേക്ക് വന്നാട്ടെ. എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി, ഞാൻ ഈ പോകുന്ന അഡ്ജസ്റ്റ്മെന്റുകളല്ല, വലിയ വലിയ കാര്യങ്ങളാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ. രോഗത്താൽ ഭാരപ്പെടുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിച്ച്, ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഒരു ലെറ്റർ കൈപ്പറ്റിയിട്ട്, ആ ലെറ്റർ നിമിത്തം, എന്ത് ലെറ്ററാന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഒരു ലെറ്റർ കയ്യിലോട്ട് മേടിച്ചിട്ട് ആ ലെറ്റർ വായിച്ചിട്ട് അത് നിമിത്തം ദുഃഖിച്ചിരിക്കുന്ന വ്യക്തിയെ കർത്താവ് ഇന്ന് സ്പർശിക്കുക. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ ദുഃഖത്തെ കർത്താവ് എടുത്ത് മാറ്റാൻ പോകുക. എന്തുവാന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ പരിശുദ്ധാത്മാവിനോട് ഒരു വാക്ക് പറയുന്നു, അതിൽ എന്ത് എഴുതിയിരിക്കുന്നു എനിക്കറിയത്തില്ല, പക്ഷെ ഒരു കാര്യം നിമിത്തം, അത് വായിച്ചത് നിമിഷം നിമിത്തം മുതൽ അനങ്ങാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തിയോട് പറയുകയാണ്, കർത്താവ് അതിൻ്റെ മേലൊരു പരിഹാരത്തെ ചെയ്യുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന, ഭാരപ്പെടണ്ട, പല വാതിലും മുട്ടി പക്ഷെ തുറന്നില്ല. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, കർത്താവിൽ വിശ്വസിക്കുന്നവൻ്റെ മുമ്പിൽ വഴി തുറക്കുന്നത് ദൈവമാണ്. ലോക മനുഷ്യൻ വാതിലടച്ചാലും സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി വഴി തുറക്കും. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ചെന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. രോഗത്താൽ ഭാരപ്പെടുന്നവരെ കൈവച്ചാട്ടെ. അത് ബ്ലഡിലെ കൗണ്ടുകളായിക്കോട്ടെ, ശരീരത്തിലെ അവയവങ്ങളുടെ പ്രവർത്തനരഹിതമായ അവസ്ഥയായിക്കോട്ടെ, ഏത് വിഷയമായിക്കോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് നമുക്ക് ഹോസ്പിറ്റലിലായിരിക്കുന്ന ആ ബ്രദറിന് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കാം. മകൻ ഇന്ന് രോഗക്കിടക്കയിലായിരിക്കുമ്പോൾ യേശുവെ ഇന്ന് ആ കർത്താവ് വെന്റിലേറ്ററിലെ തൊടുവാൻ എൻ്റെ യേശു ശക്തനാണ്, എൻ്റെ ദൈവം ശക്തനാണ്. ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ അങ്ങ് അത്ഭുത മന്ത്രിയാണ്.
യേശുവിന്റെ നാമത്തിൽ എന്റെ ഒപ്പം പ്രാർത്ഥിച്ച് അസാധാരണമായ കാര്യങ്ങൾ നടക്കുകയാണ്. ദൈവികമായ ഒരു അന്തരീക്ഷം. ഇന്ന് കേട്ട വചനം വളരെ ശക്തമായ വചനമാണ്. നമുക്കൊരു സുബോധമുണ്ട്, നമുക്കൊരു ആവശ്യം വരുമ്പോൾ അത് നടത്തി തരുവാൻ നാം നോക്കട്ടെ എന്ന് പറയുന്ന ദൈവത്തെ അല്ല നാം കാണുന്നത്, ഞാൻ കഴിയുമെന്ന് പറയുന്ന ദൈവത്തെ. പലരും പറയും നോക്കട്ടെ, ഞാൻ നോക്കട്ടെ, ഞാൻ ശ്രമിക്കാം എന്ന് പറയുന്നതല്ല, കഴിയുമെന്ന് പറയുന്ന, മനുഷ്യർക്ക് അസാധ്യമെന്നാൽ ദൈവത്തിനെല്ലാം സാധ്യമെന്ന് പറയുന്ന ഒരു കർത്താവിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ, അങ്ങയുടെ അത്ഭുതം ഒന്നുണ്ടാകുന്നല്ലോ, അങ്ങയുടെ വീര്യപ്രവൃത്തി ഞങ്ങളുടെ മേൽ ഉണ്ടാകുന്നല്ലോ. കർത്താവിന്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും കർത്താവ്, ഓരോ സമയത്തും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ ചില സമയത്ത് ശരീരത്തിന്റെ അകത്ത് നടക്കാൻ പോലും കഴിയാതെ കാലുകളുടെ മേൽ വേദന അനുഭവിക്കുന്നവരെ യേശു ഇന്ന് സ്പർശിക്കുക. വീഴുന്നത് പോലെ ചില അവസ്ഥകൾ ഉണ്ടാകുന്നു യേശുവിന്റെ നാമത്തിൽ. കർത്താവേ, നിങ്ങളെ സ്പർശിക്കുന്ന വേദന വിട്ടുമാറട്ടെ, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ സൗഖ്യമാകട്ടെ, എല്ലാവിധമാകുന്ന കർത്താവേ. ഈ ദിവസങ്ങളിൽ മാനസികമായി ഭാരം അനുഭവിക്കുന്നവരുണ്ട്, നിരാശയിൽ നിൽക്കുന്നവരുണ്ട്. കർത്താവ്, ഞങ്ങൾ പ്രാർത്ഥി പുറത്തു വരാൻ കഴിയാതെ കണ്ണുനീരോടെ ആയിരിക്കുന്നവരുണ്ട്. അവരെയൊക്കെയും കർത്താവ് സ്പർശിക്കുന്നതിന് നന്ദി പറയുന്നു, പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. രോഗികൾ സൗഖ്യമാകട്ടെ, യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. അത്ഭുതങ്ങൾക്ക് നന്ദി, കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. ഇനി കേട്ട വചനം പോലെ മുടിയൻ പുത്രന്റെ മുമ്പിൽ, അവന്റെ മുമ്പിൽ ഒത്തിരി ഓപ്ഷനുകൾ ഇല്ല. അവന്റെ മുമ്പിൽ ആകെ ഓപ്ഷൻ ഉള്ളത് ഇനി പന്നിയെ ആയിട്ട് അങ്ങ് പോവുക. പക്ഷെ അവന് സുബോധം വന്നു, എനിക്കൊരു പിതാവുണ്ട്. ഇനി വചനം കേൾക്കുമ്പോൾ ഞാൻ ഇതിങ്ങോട് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് ഇന്നൊരു സുബോധം വന്നു, എനിക്കൊരു യേശുവുണ്ട്, കർത്താവിന്റെ പ്രവൃത്തിയുണ്ട്. ഹല്ലേലൂയ. ഞാൻ യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാഴ്ച കാണാത്ത ബാങ്ക് സംബന്ധമായ ഒരു വിഷയത്തിന്റെ അകത്ത് യേശുവിന്റെ നാമത്തിൽ അതുമായി ബന്ധപ്പെട്ട് ഭാരപ്പെട്ട് ഇങ്ങനൊരു വാക്ക് ഞാൻ കേൾക്കുക, പോകുന്നതെല്ലാം പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സങ്കടത്തോടെയും പ്രയാസത്തോടെയും അമർഷത്തോടെയും പറയുന്ന ഒരു വ്യക്തി, അതെല്ലാം പോവാണെ പോട്ടെ എന്ന് പറയുന്ന ഒരു വാക്ക് ഞാൻ കേൾക്കുക. എന്നാൽ കർത്താവ് പറയുന്നില്ല, ഇന്ന് വിശ്വസിച്ചാൽ അതിന്റെ മേലൊരു മഹത്വം കാണാൻ പോവുകയാണ്. ഞങ്ങളുടെ ആ വിഷയത്തിന്റെ മേൽ പ്രാർത്ഥിക്കുന്ന അവർ ദുഃഖം യേശുവിന്റെ നാമത്തിൽ നിന്ന് സന്തോഷമായി തീരട്ടെ, ദുഃഖ അവസ്ഥ സന്തോഷ അവസ്ഥയായി തീരട്ടെ. കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച ആ വിഷയത്തിന്റെ മേൽ മുദ്രയിടുന്നു. അത്ഭുതകരമായ അത്ഭുതം നിങ്ങൾ റിലീസ് ചെയ്യുന്നപ്പ ഈ ദിവസങ്ങളിൽ കർത്താവ് അത് ചെയ്തെന്ന് കേൾക്കാൻ തക്കെ ഒന്നാം സാക്ഷ്യമായി മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. നന്ദി കർത്താവി. കർത്താവ് നിങ്ങളെ സഹായിക്കുന്ന കൃപയ്ക്ക് നന്ദി. നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. മറ്റാർക്കെങ്കിലും സാക്ഷ്യം പറയാനുണ്ടെങ്കിൽ അതിനുള്ള അവസരമാണ്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമ്മൾ വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റു പറയുമ്പോൾ ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ബ്രദറെ, ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു ഇങ്ങനെ ഫുഡിന്റെ കാര്യത്തില്, ഇന്ന് മുതൽ അവർക്ക് ഫുഡ് കിട്ടി തുടങ്ങി. ഏട്ടൻ കുവൈറ്റിൽ പോയായിരുന്നു, നല്ല ഭക്ഷണമാണ് കേരള വീട്ടിലുണ്ടാക്കുന്ന അങ്ങനത്തെ ഭക്ഷണമാണ് കിട്ടി തുടങ്ങിയത്. അതിനാദ്യമായിട്ട് ഞാൻ സ്തോത്രം പറയുന്നു. പിന്നെ ബ്രദർ കുറച്ചു മുന്നേ പറഞ്ഞില്ലായിരുന്നു ഒരു പേപ്പർ കിട്ടി, ആ പേപ്പർ കിട്ടിയപ്പോൾ മുതൽ സങ്കടപ്പെട്ടിരിക്കുകയാണെന്ന്. അത് ഏട്ടന്റെ കാര്യമാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇന്ന് ആൾക്ക് ജോലി അസൈൻ ചെയ്ത് കിട്ടി, ആൾക്ക് അറിയുന്ന സെക്ഷൻ അല്ല, വേറൊരു സെക്ഷനാണ് കിട്ടിയേക്കുന്നത്. ആ ഒരു ഭാഗത്തിനെ കുറിച്ച് ആൾക്ക് വലിയ നോളേജ് ഇല്ല. അപ്പൊ രണ്ടുപേരാണ് ആ ഒരു സെക്ഷനിൽ ജോലി ചെയ്യേണ്ടത്. അപ്പൊ ഏട്ടൻ ഒരാളെ അസൈൻ ചെയ്ത്, ഇനി ഒരാളും കൂടി വരുന്നുണ്ട്. അപ്പം ഞാൻ ബ്രദറിനോട് മുന്നേ പറഞ്ഞല്ലോ, ആൾക്ക് കോൺസെൻട്രേഷന്റെ ഇഷ്യൂ ഉണ്ട്. ആരെങ്കിലും പറഞ്ഞു തന്നാൽ കൂടി ആൾക്ക് ബ്രെയിനിൽ അത് ഫീഡ് ആവുന്നില്ല എന്ന് പറഞ്ഞിട്ട് എപ്പോഴും സെൽഫായിട്ട് ബ്രദർ പറഞ്ഞ വാഗ്ദത്തം പോലെ, എന്നെ കൊണ്ട് ഇനി പറ്റത്തില്ല, എന്റെ ജീവിതം ഇങ്ങനെ തന്നെ ആവുമെന്ന് ഉറച്ചു വിശ്വസിച്ച് നിൽക്കുകയാണ് ആള്. അപ്പം ആളുടെ കൂടെ വരുന്ന ആള്, നല്ല ഹെൽപ്പ് ചെയ്യുന്ന ആളും, അതേപോലെ ഏട്ടന് പറഞ്ഞു കൊടുക്കുന്നതും, ഏട്ടനായിട്ട് തന്നെ ആ വർക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെ പ്രാർത്ഥനയും ഞാൻ ചോദിക്കുകയാണ്. ഇനിയും ഏട്ടന് എക്സാംസ് ഉണ്ട്. ഇനി ഇന്നലെ ഒരു എക്സാം കഴിഞ്ഞു, അത് പാസ്സായി. ഇനി നാളെ ഒരു എക്സാം ഉണ്ട്. ഇനി ഒരു കുറച്ച് ദിവസം ഒരു 4-5 എക്സാംസും കൂടി ഉണ്ട്. അതൊക്കെ പാസ്സായി കഴിഞ്ഞാലാണ് ഈ സെക്ഷനിലേക്ക് കടക്കുക. അപ്പൊ ആ സെക്ഷനിലും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റണം. ഏട്ടന് ഭയങ്കര ഒരു കോംപ്ലക്സ് പോലെ, ഇനിയിപ്പം അറിയാത്തൊരു സെക്ഷനാണ്. ഞാൻ ആരോടെയും ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും തള്ളിക്കളയോ എന്നൊക്കെ ചോദിച്ചാൽ ആള് ഭയങ്കരമായിട്ട് ഇന്ന് സങ്കടപ്പെട്ടായിരിക്കുന്നെ. അപ്പം എല്ലാവരുടെ പ്രാർത്ഥനയും വേണം, അങ്ങനെ ഒന്നും അവസ്ഥ ഉണ്ടാവാതെ എല്ലാം നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും ആ വർക്ക് നല്ല രീതിയിൽ ഏട്ടന് കംപ്ലീറ്റ് ചെയ്യാനും പറ്റാൻ വേണ്ടിയിട്ട്. തീർച്ചയായും നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധാത്മാവ് സംസാരിച്ചതുപോലെ
ഞങ്ങൾ അറിയുന്നില്ലെങ്കിലും കർത്താവ് ആ പേപ്പർ നിമിത്തം ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തി ഞങ്ങൾ ഇന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നപ്പ എന്നാൽ ഞങ്ങൾ കഴിവും പ്രാപ്തിയും ജ്ഞാനവും തരുന്ന ദൈവമേ, ഞങ്ങളുടെ കഴിവുകൊണ്ടല്ലല്ലോ കർത്താവേ. ദൈവകൃപ ഇന്ന് പ്രിയമകന്റെ മേൽ പെരുകട്ടെ. അതെല്ലാം ചെയ്തെടുക്കുവാൻ എക്സാം ഒക്കെയും പാസ്സായി കർത്താവ് വലിയൊരു സാക്ഷ്യമായി തീരുവാൻ, കോൺസെൻട്രേഷൻ ഇല്ല എന്ന് മാനസികമായിട്ടും ശാരീരികമായിട്ടും പ്രിയം അവൻ ഒത്തിരി ഭാരപ്പെടുന്നു. അങ്ങനെ അതിനൊക്കെയും ഓവർകം ചെയ്യാനുള്ള കർത്താവ് അമിത കൃപ നിറയട്ടെ. ഇന്ന് ദൈവാത്മാവ് ഞങ്ങൾ ഇടപെട്ടതുപോലെ ഞങ്ങൾ ഏറ്റെടുക്കുന്ന കർത്താവ് യേശുവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ വിധിയെ മുറിച്ച് കർത്താവിന്റെ വാക്തത്വം പ്രാപിക്കുവാൻ ദൈവം സഹായിക്കുന്ന കൃപയ്ക്ക് നന്ദി. അത്ഭുതമായി തീരട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹലോ, പറഞ്ഞു പോരെ. കൂടുതലായിട്ട് കാണിച്ചത് അഞ്ഞൂറിന്റെ 500 ഉണ്ടായിരുന്ന ഷുഗർ, 500 ഷുഗർ കുറയാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. തീർച്ചയായും നമുക്ക് ഒരുമിച്ച് ചെയ്യുന്ന കർത്താവ് ഞങ്ങളെ ബ്രദറിനെ ബ്ലസ് ചെയ്യുന്നപ്പോൾ ആ വലിയ കൗണ്ടിൽ നിൽക്കുന്ന ഷുഗറിന്റെ എല്ലാവിധമാകുന്ന ബുദ്ധിമുട്ടുകളും പ്രിയമകന്റെ ശരീരത്തിൽ നിന്ന് കൽപ്പിക്കുന്നു. തിരുമുറിവിനാൽ സൗഖ്യമുണ്ട് ഈ നിമിഷം കൽപ്പിക്കുന്നു കർത്താവ്. യേശുവിന്റെ നാമത്തിൽ രോഗം അനുസരിക്കും, രോഗത്തിന്റെ എല്ലാ കൗണ്ടുകളും അവിടെ അനുസരിക്കും, ഷുഗറിന്റെ എല്ലാ കൗണ്ടുകളും നോർമൽ ആകട്ടെ. പ്രിയമൻ നാളുകളായിട്ട് അനുഭവിക്കുന്ന ഭാരം വിട്ടൊഴിയട്ടെ. സൗഖ്യമാക്കുന്ന കൃപയ്ക്ക് നന്ദി യേശു ക്രിസ്തുവിന്റെ അത്ഭുതകരമായ നാമത്തിൽ തന്നെ. ആമേൻ. കേക്കാമോ? പറഞ്ഞു പറഞ്ഞു. ഹലോ, ആ ബ്രദറെ, എന്റെ പേര് ഷാന്തി എന്നാണ് ബ്രദറെ. എന്റെ വൈഫിന്റെ മെഡിക്കലിന് വേണ്ടി ഞങ്ങള് നാളെയാണ് മെഡിക്കലിൽ, അപ്പൊ ഞങ്ങളിപ്പോ ഇറങ്ങുകയാണ്, രാത്രിയിലാണ് ട്രെയിന്, കോഴിക്കോട് വെച്ചാണ്. ആദ്യത്തെ പ്രാവശ്യം രണ്ടു പ്രാവശ്യം റിജക്ട് ആയായിരുന്നു, ഈ പ്രാവശ്യം അത് പാസ്സാവാൻ വേണ്ടി ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥന ചോദിക്കുന്നു, എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. തീർച്ചയായും നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥി. കർത്താവേ, ഞങ്ങൾ യേശുവിന്റെ ഇന്ന് കേട്ട വചനം കർത്താവേ, ഞങ്ങൾക്ക് സുബോധമുണ്ട്. മാനുഷികമായിട്ട് പറയുന്ന രണ്ടു വട്ടം അത് ഫെയിൽ ആയിപ്പോയി, ശാരീരികമായിട്ട് ചില ബുദ്ധിമുട്ടുകളുണ്ട്, പക്ഷേ കർത്താവിന്റെ തിരുമുറിവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, അതിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. മക്കൾ കർത്താവ് നാളെ അവിടെ ചെല്ലുമ്പോൾ അവിടെ ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്റെ ദൈവം ഒരു അത്ഭുതം ഞങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുക. പ്രിയമക്കളെ, ഇന്ന് യാത്ര ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു അത്ഭുതമുണ്ട് അവിടെ കോഴിക്കോട്. അത് കാണും, ദൈവപ്രവൃത്തി കാണും. യേശുവിന്റെ നാമത്തിൽ ശരീരത്തോട് കൽപ്പിക്കുന്ന രോഗമേ മാറി നിൽക്കുക, അത്ഭുതത്തെ ഇന്ന് ശരീരത്തിലോട്ട് കൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പാസ്റ്റർ അല്ല, ബ്രദർ ഒരു ബാങ്കിന്റെ കാര്യം പറഞ്ഞല്ലോ. എനിക്കൊരു ബാങ്കിൽ നിന്ന് ഒരു പൈസ വരികയുണ്ടായിരുന്നു, അത് എല്ലാവർക്കും വന്നതിന് എനിക്ക് വന്നിട്ടില്ല. അതിന് ഞാൻ കുറച്ച് ബാങ്കിലും അക്ഷയയിലും എല്ലാം പോയിട്ടു, എനിക്ക് ഇതുവരെ അത് കിട്ടിയില്ല. അതിനു വേണ്ടി ഭാരപ്പെടുന്നുണ്ട്. തീർച്ചയായും നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. നിങ്ങൾ എല്ലാവരും മ്യൂട്ട് മാറ്റിയേക്കുന്നുണ്ട്, ആരാ പറയുന്നത് എനിക്ക് അറിയത്തില്ല. നിങ്ങൾ കഴിവെങ്കിൽ സൂമിൽ നിൽക്കുന്നവര് പറയുന്ന ആൾ മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റി പറയുവാണെങ്കിൽ. എനിക്ക് എല്ലാവരും ചിലർ ഓൺ ചെയ്തേക്കുന്നുണ്ട്, ആരാ സംസാരിക്കുന്ന അറിയത്തില്ല. പറഞ്ഞു പോ, ഇനി പറഞ്ഞു. ഞാൻ ഓക്കെ, പറഞ്ഞു പറഞ്ഞു. ബാങ്കിലെ വിഷയം അല്ലേ? സനോജന്റെ ഭർത്താവിന്റെ ആ ബാങ്കിലെ വിഷയം പറഞ്ഞല്ലോ. അത് എന്റെ പൈസ കുറച്ച് നിന്ന് പോയിട്ടുണ്ട്, അത് എവിടെയാ സ്ട്രക്കായി പോകുന്നെന്ന് അറിയില്ല. അതുകൊണ്ട് നോക്കുമ്പോ എനിക്ക് കിട്ടായിട്ട് വരപ്പെടുന്നുണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് കർത്താവ് ആ വാക്ക് ദൈവം എടുത്ത്, ഇപ്പൊ നമ്മൾ ചിന്തിക്കും ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ചിലരിങ്ങനെ ചോദിക്കാറുണ്ട്, ബ്രദർ നമ്മുടെ വിഷയങ്ങൾ ഓരോ കാര്യങ്ങൾ ഇപ്പം നമ്മൾ ആദ്യം കേട്ടു, നമ്മൾ ഭാരപ്പെട്ടിരിക്കുന്നു, നമ്മൾ പേപ്പർ വർക്കുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശുദ്ധാത്മാവ് അങ്ങനെ പറയുമോ? തീർച്ചയായും നിങ്ങളുടെ ഭാരമാണ് ദൈവം അറിയുന്നത്. ഇപ്പൊ ഞാൻ എവിടെ ഇരിക്കുന്നു എന്നുള്ളതല്ല, നിങ്ങളുടെ വിഷയങ്ങൾ, നിങ്ങളുടെ ഭാരങ്ങൾ, അത് ചെറുതോ വലുതോ ആയിക്കോട്ടെ ലോക മനുഷ്യന് മുമ്പിൽ, പക്ഷെ നിങ്ങളുടെ ഹൃദയത്തിലെ ഭാരം ദൈവത്തിന് അറിയാം. പരിശുദ്ധാത്മാവ് സംസാരിക്കും, വലിയ കാര്യങ്ങളും ദൈവാത്മാവ് പറയും, ചെറുതും പറയും. ഇന്ന് പറഞ്ഞ പോലെ ബാങ്ക് സംബന്ധമായി ഭാരപ്പെട്ടിരിക്കുന്ന കാര്യം പരിശുദ്ധാത്മ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ എവിടെയാണോ സ്റ്റക്കായി നിൽക്കുന്നത് ഞങ്ങൾ അറിയുന്നില്ല, ഫിനാൻസ് കർത്താവ് എന്നാൽ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ആ സ്റ്റക്കായി നിൽക്കുന്ന മേഖലകളെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വിശാലത ഉണ്ടാകട്ടെ, വിശാലത ഉണ്ടാകട്ടെ, എല്ലാ തടസ്സവും മാറട്ടെ ഈ മാസം തീരുന്നതിൻ്റെ അകത്ത്. കർത്താവ് ഞങ്ങൾ വിശ്വസിക്കുന്നു
ഇത് തുടക്കമാണ്. എന്നാൽ ഇതിൻ്റെ അകത്ത് തന്നെ അത് ക്രമീകരിക്കപ്പെടട്ടെ, എല്ലാ തടസ്സവും മാറട്ടെ, എല്ലാ തടസ്സവും മാറട്ടെ. ഞങ്ങളത് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം വലിയൊരു അത്ഭുതത്തോടുകൂടെ പറയുവാൻ തക്കവണ്ണം സാക്ഷ്യമായ വിഷയം തീരട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിഷയത്തെ തൊട്ടതിന് നന്ദി. ആമേൻ. പ്രൈസ് ദ ലോർഡ്. ദൈവകൃപയാല് കഴിഞ്ഞ ദിവസം എനിക്ക് പോകുവാനുള്ള വിസ വന്നിരുന്നു. എനിക്ക് ഇന്നലെ പറയാൻ പറ്റിയില്ലായിരുന്നു സാക്ഷ്യം. എന്തായാലും ഇതുവരെ നടത്തിയ ദൈവം ഇനിയും നടത്തും. വാഗ്ദത്തത്തിലേക്കാണ് ഈ വർഷം തീരുന്നതിന് മുമ്പേ എത്തിപ്പെടുമെന്ന് തന്നെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ബ്രദറിന് എല്ലാവർക്കും ഒരുപാട് നന്ദി. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. നന്ദി കർത്താവ്. ഇന്ന് പ്രിയമുള്ള നാളുകളായിട്ട് ആ വിസ പ്രോസസ്സിംഗിലായിരുന്നു. ഒത്തിരി തടസ്സങ്ങൾ അതിന്റെ മുമ്പിൽ വന്നു, ഒത്തിരി കാര്യങ്ങൾ അതിന്റെ മുമ്പിൽ വന്നു. പക്ഷെ ആ തടസ്സമൊക്കെയും കർത്താവ് എടുത്തു മാറ്റി, പല പരാജയങ്ങളും ദൈവം എടുത്തു മാറ്റി. ഇന്ന് ആ വാഗ്ദത്തത്തിലേക്ക് കടക്കുവാൻ തടസ്സങ്ങളൊക്കെയും മാറ്റി, വിദേശയാത്രയ്ക്കുള്ള എല്ലാം മാറ്റി കർത്താവ് വഴി തുറന്നതിന് നന്ദി കർത്താവ്. ഈ ദിവസങ്ങളിൽ അത് ഈ മാസം തന്നെ അവിടെ ചെന്ന് ജോലിയിൽ പ്രവേശിച്ച് ആ രാജ്യത്ത് അനേകരുടെ യേശുവിന്റെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിനെ ഉയർത്തുവാൻ, പ്രിയമകളെ ശക്തീകരിക്കണം. മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളും കർത്താവ് അങ്ങ് ക്രമീകരിക്കുമല്ലോ. ഈ ദിവസങ്ങളിൽ പോകുന്ന യാത്ര, ഫ്ലൈറ്റ് എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന അപ്പൊ എല്ലാം ഒരു അത്ഭുതമായി തീരട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരുമില്ലാന്ന് വിശ്വസിക്കുന്നു. ഒരു സെക്കൻഡ് നമ്മുടെ അനുസഹോദരിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചിട്ട്. സൗരി, എനിക്ക് വന്ന ശരീരത്തിൽ എന്തോ ചൊറിഞ്ഞു തടിക്കും, എന്തോ അങ്ങനെ എന്തോ പറഞ്ഞായിരുന്നുള്ള ഇടയ്ക്ക് അനുസഹോദരി എന്ന് ഞാൻ കാണുന്നത്, അനു എന്നുള്ള പേരാ കാണുന്നത്. ഇടയ്ക്ക് എനിക്ക് വന്ന, ഞാൻ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് അങ്ങനെ ഒരു പ്രാർത്ഥന വിഷയം പറഞ്ഞായിരുന്നു. കേൾക്കുന്നുണ്ടോ? ഓക്കെ, അങ്ങനെ ഒരു പ്രാർത്ഥന വിഷയം പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നു. ഞാനത് മിസ്സായി പോയതാണ്, കേൾക്കാഞ്ഞിട്ടല്ല കാര്യം. നിങ്ങൾ ഒരുമിച്ച് നിങ്ങൾ മ്യൂട്ട് മാറ്റി ഒരാൾ സംസാരിക്കുമ്പം കഴിവതും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കാരണം വെച്ചാൽ ചിലപ്പോൾ എല്ലാവരും മ്യൂട്ട് മാറ്റി പറയും. എനിക്ക് നമ്മൾ ആരും മുഖം പരസ്പരം കാണാത്തത് കൊണ്ട്, ആരാണ് പറയുന്നത് അറിയത്തില്ലാത്തത് കൊണ്ടാണ്. കർത്താവിൻ്റെ കൃപയാൽ എനിക്ക് വന്ന സഹോദരി ശരീരത്തിൻ്റെ അകത്ത് എനിക്ക് അങ്ങനെ കേട്ടതുപോലെ ചൊറിഞ്ഞു തടിക്കുന്നതായിട്ട് ഒരു അനുഭവം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ്, ആ ബുദ്ധിമുട്ടിനെ ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ തിരുമുറിവിനാൽ ഇന്ന് സൗഖ്യം ഉണ്ടാകുന്നല്ലോ. കർത്താവിൻ്റെ തിരുമുറിവിൽ അത്ഭുതം ഉണ്ടാകുന്നല്ലോ. ഞങ്ങളിപ്പോൾ പ്രാർത്ഥിച്ച് സൗഖ്യമാക്കുന്നപ്പോൾ യേശു തന്ന അധികാരത്തിൻ്റെ മേൽ കർത്താവിൻ്റെ തിരുമുറിവിലുള്ള അത്ഭുതത്തെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നു. സൗഖ്യമാകട്ടെ, അത്ഭുതമായി തീരട്ടെ. പ്രാർത്ഥിച്ച് മുദ്രയിടുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്രദറെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഓക്കെ, ഞാൻ എൻ്റെ മോളുടെ കാര്യം സംസാരിച്ചിരുന്നല്ലോ. അവള് പ്ലസ് വണ്ണിന് ചേർന്നിട്ട് അവൾക്ക് ഫീസിന്റെ ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല അവൾക്ക്. അപ്പോ ഏപ്രിൽ ക്ലാസ്സിന് ചേർന്നിരുന്നു. ഫസ്റ്റ് ഗഡു ഫീസ് അടച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ബാലൻസും കൂടി അടക്കാത്തത് കൊണ്ട് അത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അപ്പം സ്കൂളിൽ ചെല്ലാൻ പറ്റിയില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ അടച്ച ഫീസ് അവിടെ ഉണ്ട്, അവരത് തിരിച്ചു തരാൻ വേണ്ടിയിട്ട് ഞങ്ങളിപ്പോൾ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അവളിപ്പം ഏകദേശം ഏപ്രിൽ തൊട്ട് ഈ ഡിസംബർ ഫസ്റ്റ് വീക്ക് വരെ അവൾക്ക് എങ്ങോട്ടും പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പം കുറേ നാളുകളായി അവൾക്ക് അതിലൊരു വിഷമമുണ്ട്. കാരണം കൂടെ പഠിച്ച കുട്ടികളൊക്കെ ക്ലാസ്സിനൊക്കെ പോകുന്നെന്ന് പറയുമ്പോൾ അവൾക്ക് നല്ല വിഷമമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെറുതെ ഓൺലൈനിൽ നോക്കിയപ്പോൾ ഞങ്ങൾ കണ്ടു. അപ്പം ഞങ്ങൾക്കത് അവർക്കത് ഫീസ് നോക്കിയപ്പോൾ ഞങ്ങൾക്കത് അഫോർഡബിൾ ആയിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അതിലും ഞങ്ങൾക്ക് വിഷമമായിരുന്നു. പിന്നെ ഇന്നലെ ഞങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസ വന്നപ്പോൾ ഞങ്ങൾ ചെറിയൊരു എമൗണ്ട് വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്നൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇന്നലെ രാത്രിയിൽ 2 മണി മുതൽ 3:30 വരെ ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ചു ദൈവത്തോട്. ഞാൻ അവളുടെ അതിനു വേണ്ടി തന്നെ ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഇന്ന് രാവിലെ ഞങ്ങൾ പോയി. ഞങ്ങൾ ചെന്നപ്പോൾ അവർ ഞങ്ങളോട് പറയുകയാണ് ഇവിടെ ദുബായിലെ നാഷണൽ ഡേയുടെ ഒരു ഓഫറാണ്,
ഒരു 30% ഡിസ്കൗണ്ടിന് ആ കോഴ്സ് ചെയ്യാൻ പറ്റും. 4 മാസത്തെ കോഴ്സാണ്. മാത്രമല്ല അത് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അടക്കാമെന്ന്. അപ്പൊ ഞങ്ങളുടെ കയ്യിലുള്ള എമൗണ്ട് ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഇന്ന് അടയ്ക്കാൻ പറ്റി. അവൾക്ക് മൺഡേ തൊട്ട് ക്ലാസ് തുടങ്ങാണ്. അപ്പൊ അവര് പറഞ്ഞു അവൾക്ക് 4 മാസത്തെ കോഴ്സ് കഴിയുമ്പോൾ എക്സാം ഒക്കെ കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് ഒക്കെ വന്ന് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി കഴിയുമ്പോൾ അവൾക്ക് കമ്പനികൾ വേണമെങ്കിൽ ത്രൂ ജോലി ചെയ്യാം, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് വർക്ക് ചെയ്യാം, പിന്നെ അവര് ഇന്റേൺഷിപ്പ് പോലെ അവര് ഹെൽപ്പ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒരു വലിയ ഹാപ്പി ആയ ഒരു കാര്യമാണ്. കാരണം ഒത്തിരി വിഷമിച്ചിരിക്കുമായിരുന്നു അവള്. അവള് എന്നോടൊന്നും പറയില്ലെങ്കിലും എനിക്കറിയാലോ അവൾ ഒത്തിരി വിഷമിക്കുന്നുണ്ടായിരുന്നു. മറ്റുള്ളവരുടെ മുന്നിൽ എത്തുമ്പം എവിടാ പഠിക്കുന്നത് എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾക്കൊന്നും പറയാനില്ലായിരുന്നു. അപ്പൊ നല്ല വിഷമത്തോടെ ആയിരുന്നു അവൾ ഇരിക്കുന്നത്. അപ്പൊ ഇന്ന് അവൾ ഒരുപാട് ഹാപ്പിയാണ്. മൺഡേ തൊട്ട് ക്ലാസ് തുടങ്ങാണ്. ആ ക്ലാസ്സിന് പോകുമ്പോഴും എൻ്റെ മോൾ അവിടുത്തെ ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആയി മാറാനുള്ളൊരു പ്രാർത്ഥന എല്ലാവരുടെയും ഉണ്ടാവണം അവൾക്ക്. അപ്പൊ അത് ഒത്തിരി ഒത്തിരി ഒരു സന്തോഷമുള്ള ഒരു സംഭവമാണ് അത്. മാത്രമല്ല ഇന്ന് ബ്രദർ പ്രാർത്ഥിച്ചതുപോലെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഞാനിപ്പോ വിഷമിക്കുന്ന, ഞാൻ ബ്രദറിനോട് എൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഒരു ചില നമുക്ക് കൊടുക്കാനുള്ള ആൾക്കാർ വിളിക്കുന്ന ഒരു ഡേറ്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ നാളെ രാവിലെ ആവുമ്പോഴേക്ക് എനിക്ക് കുറച്ച് പൈസയുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാനത് ദൈവത്തിൽ സമർപ്പിച്ചിട്ടാണ്. അപ്പം എൻ്റെ ദൈവം എന്താണോ തീരുമാനിക്കുന്നത് അത് നടക്കട്ടെ എന്നാണ് ഇപ്പൊ എൻ്റെ പ്രാർത്ഥന. അപ്പം 1 by 1 ആയിട്ട് ഓരോ കാര്യങ്ങളും ഓരോ ദിവസവും എനിക്ക് സാക്ഷ്യം പറയാനുള്ള കാര്യങ്ങൾ അമേൻ വരുന്നുണ്ട്. ഓരോ അമേൻ ദിവസവും എനിക്കത് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് ഞാൻ അമേൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയും എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം പോലെ കാണിച്ചു തരണം, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും കാണിച്ചു തരണം എന്ന് പറയുമ്പോൾ ഞാൻ എനിക്ക് ചെറിയ രീതിയിലെങ്കിലും എനിക്ക് എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ഒരു പോസിറ്റീവായ. അപ്പൊ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. എനിക്ക് രാത്രി മുഴുവൻ കരഞ്ഞു പ്രാർത്ഥിച്ച ഒരു സങ്കടത്തിന്റെ ഒരു ഫീലേ എനിക്ക് രാവിലെ ഉണ്ടാവില്ല. ഒക്കെ എൻ്റെ മൈൻഡിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടാവും. അപ്പൊ എനിക്ക് ആമേൻ അത്രയും ആശ്വാസമായ ഒരു സംഭവമാണ് ഇന്ന് ഉണ്ടായിരുന്നത്. കാരണം എനിക്ക് ഒരു 8 മാസത്തോളമായിട്ട് എൻ്റെ മോൾ അനുഭവിക്കുന്ന വിഷമം അവൾ ആരോട് പറയില്ല. പക്ഷെ എനിക്കത് നല്ല രീതിയിൽ വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതിലൊരു സന്തോഷമാണ് എനിക്ക്. അതിന് ഞാൻ എന്റെ ആമേൻ സിസ്റ്റർ ദൈവത്തോട് എത്ര നന്ദി പറയുന്നെന്ന് എനിക്കറിയില്ല. ബ്രദറിന് അറിയാം ഞാൻ ബ്രദറിനോട് 1 by 1 ആയിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരാളാണ്. അപ്പോ ഓരോ ദിവസം ഞാൻ ഓരോ സാക്ഷ്യം പറയുമ്പോഴും എൻ്റെ വിഷമങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് ഇപ്പൊ ബ്രദറിന് മനസ്സിലാവുന്നുണ്ടാവും. ഞാൻ ഓരോ പ്രശ്നങ്ങളും എനിക്കത് കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് അത് എനിക്ക് അത്രയും ഒരു ഫീലാ ഫീല് ചെയ്യാത്. ആമേൻ ഒത്തിരി സന്തോഷം. സിസ്റ്റർ എന്റെ മക്കൾ നല്ല രീതിയിൽ പഠിച്ച് നല്ല എല്ലായിടത്തും ഉയർന്ന ഇതിൽ തന്നെ വരണം എന്നാണ് എന്റെ ആഗ്രഹം. അവരുടെ ആമേൻ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് ഞങ്ങൾ കഷ്ടപ്പെടുന്നത്. തീർച്ചയായും അപ്പൊ സിസ്റ്ററെ, ഒരുപാട് സിസ്റ്റർ താങ്ക്സ് പറഞ്ഞ പോലെ കേട്ടോ. തന്നെ, തീർച്ച സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഒരു കാര്യമുണ്ട്. ഒത്തിരി നാളുകളായി 8 മാസമായിട്ട് സ്ട്രഗിൾ ചെയ്യുമായിരുന്നു, പക്ഷേ കർത്താവിലേക്ക് സിസ്റ്റർ വന്നിട്ട് അധികം ആയിട്ടില്ല. പ്രാർത്ഥനയ്ക്ക് എനിക്ക് വന്ന് കുറച്ച് നാളുകളായിട്ടുള്ളൂ, 1 ആഴ്ച പോലും എനിക്ക് വന്ന് ആയിട്ടില്ല. പക്ഷേ സിസ്റ്റർ വചനം കേട്ടു, ആ വചനത്തിൽ നമ്മളിന്ന് കേട്ടതുപോലെ മുടിയൻ പുത്രൻ ഒരു സുബോധമുണ്ടായി, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എനിക്ക് സാധ്യതകളുണ്ട്. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ അവരെ കുറച്ച് പൈസയില്ല, പക്ഷേ ആ കോഴ്സിന് കൊടുക്കാനുള്ള പൈസയില്ല. പക്ഷെ എന്ന് ചോദിച്ചപ്പോൾ ആ ഒരു ഓഫർ ദുബായിൽ, അങ്ങനെ ഒരു ഓഫർ ആ ദിവസം തന്നെ, അവർ തിരക്കുന്ന ദിവസം, അഡ്മിഷൻ എടുക്കാൻ പോകുന്ന ദിവസം തന്നെ 35% ഓഫർ മാത്രമല്ല അവർക്ക് ഇളവുകളും കൊടുത്തു. എന്നാലും ചോദിക്കാം, ഹൈ ഫേവർ ആണ് അത്, മാനുഷികമല്ല കേട്ടോ. എല്ലാം ഒത്തു വരണമെങ്കിൽ ദൈവത്തിന്റെ കൃപയുണ്ടോ മാത്രം. ചിലപ്പോൾ നിങ്ങൾ പോകുന്നത് പിന്നെ തലേദിവസമാണെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ ഇന്ന് പോകാതെ. ഒരു കാര്യം വിട്ടുപോയി. പറഞ്ഞു മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് 4 മാസം കൊണ്ട് ബാലൻസ് എമൗണ്ട് അടച്ചാ മതി എന്നും പറഞ്ഞവര് ആമേൻ, അതാ പറഞ്ഞത്. അങ്ങനെ. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ആ ദിവസം കഴിഞ്ഞ്, ഒരു 2 ദിവസം കഴിഞ്ഞാൽ പോകുന്നെങ്കിൽ പോലും ചിലപ്പോൾ നമുക്ക് ഈ ഇവർ പറഞ്ഞ ഒരു കാര്യം ഉണ്ടല്ലോ, അതിന്റെ ഒരു ഓഫർ എന്ന് പറഞ്ഞല്ലോ, 35%. ചിലപ്പോൾ അത് അന്നായിരുന്നു, അതെല്ലാം തക്ക സമയത്ത് അറിയുന്ന ദൈവം നമുക്ക് വേണ്ടി ഹൈ ഫേവർ. അവരുടെ ഞെരുക്കം അറിയുന്ന ദൈവം ആ ഞെരുക്കത്തിന്റെ അകത്തും പുതുവഴികളെ തുറന്ന്, അതേ പറഞ്ഞ ദൈവസന്നിധി. ഞാൻ എപ്പോഴും റിസ്റ്റാക്കിയാണ്, ഇത്രയും പ്രയാസത്തിലൂടെ കടന്നു പോയപ്പോൾ ഒരു ദിവസം പോലും ആ പ്രയർ മുടങ്ങാതെ കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്നു, കൂട്ടായ്മ ആചരിച്ചു. അതിന്റെ റിസൾട്ടുകളാണ് ദൈവം ഈ ദിവസങ്ങളിൽ കാണുന്നത്. കൊണ്ട് കൂട്ടായ്മ ആചരിക്കുക, നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും ഒരു സാധ്യത ഇല്ലായിരിക്കാം, പക്ഷെ ദൈവം വിചാരിച്ചാൽ തുറക്കാത്ത ഒരു വാതിലുമില്ല, കർത്താവ് തീരുമാനിച്ചാൽ മാറാത്ത ഒരു മനുഷ്യന്റെ മനസ്സില്ല, ദൈവം ഇടപെട്ടാൽ ശരിയാകാത്ത ഒരു കാര്യവുമില്ല. കർത്താവ് കൊടുത്ത അത്ഭുതകരമായ സാക്ഷ്യത്തിന് നന്ദി. ഇനിയും സാക്ഷ്യത്താൽ നിറയ്ക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
ആമേൻ ആമേൻ സ്തോത്രം ഹല്ലേലൂയ വേറെ ആരെങ്കിലും സാക്ഷ്യം പറയാനുണ്ടോ ഇല്ലെങ്കിൽ ഞാൻ പറയാം ബ്രദറെ എന്തോ എല്ലാരും ചുരുക്കം വാക്കുകളെന്ന് പറഞ്ഞു 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 കുഴപ്പമില്ല തീർച്ചയായും സാലമാൻ്റെ അടുത്തുണ്ടോ ഒന്ന് കൈവച്ച് ഒന്ന് കൈവച്ച് യേശുവിന്റെ നാമത്തിൽ സാലമാൻ്റെ മേലൊന്ന് കൈവച്ച് കർത്താവ് ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് കൽപ്പിക്കുന്ന കൈയോടെ വെച്ചു കർത്താവ് യേശുവിന്റെ തിരുമുറിവിനാൽ ഇന്ന് സൗഖ്യമുണ്ട് ഈ നിമിഷം തന്നെ ആ യൂറിൻ ഇൻഫെക്ഷൻ ആയിക്കോട്ടെ ശാരീരിക ബുദ്ധിമുട്ടായിക്കോട്ടെ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുകയാണ് രോഗശക്തിയോട് പറയുന്നു യേശുവിന്റെ നാമത്തിൽ ആ ശരീരം വിട്ട് മാറിപ്പോട്ടെ ഈ രാത്രി തന്നെ കർത്താവ് പ്രത്യക്ഷമായ സൗഖ്യമായ അടയാളം ശരീരത്തിൽ വെളിപ്പെട്ട് വരട്ടെ ഈ നിമിഷം മുതൽ ബലമുണ്ടാകട്ടെ രോഗം വിട്ടുമാറി പൂർണ്ണ സൗഖ്യത്തിന്റെ റിസൾട്ട് ഈ രാത്രി മുതൽ സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തതിന് നന്ദി കർത്താവ് തൊട്ടതിന് നന്ദി യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ വേറെ ആരെങ്കിലും പറയാനുണ്ടോ അല്ലെങ്കിൽ ഞാൻ പറയാം ബ്രദർ കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ട് പറഞ്ഞു ആ ഞാൻ ബ്രദർ തുടക്കം ഈ പ്രാർത്ഥന തുടക്കത്തിൽ തന്നെ പറഞ്ഞത് നമ്മുടെ ഫിലിപ്പിയർ കഴിഞ്ഞ ലേഖനം 4:19 വാക്യമാണ് പറഞ്ഞിരുന്നത് എന്റെ ദൈവമോ മഹത്വത്തോടെ തന്റെ തരത്തിനോടൊപ്പം എന്റെ സകല ബുദ്ധിമുട്ട് പൂർണ്ണമായി നിവർത്തിച്ചു പറഞ്ഞു ഈ വചനവും ഇതോടൊപ്പം തന്നെ 2017 ഞാൻ അറിയില്ല 2017 ഞാൻ ഇതുപോലെ ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുന്ന സമയത്ത് ഞാൻ ബ്രദറിനെ വിളിച്ചു പോയി ശരിക്കും എനിക്ക് ഭയങ്കര പ്രയാസമാണ് കയ്യിലൊന്നും നിൽക്കുന്നില്ല കയ്യിലൊന്നും നിൽക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ബ്രദർ എനിക്കൊരു വാക്യം എടുത്ത് പറഞ്ഞു നന്ദി ആവർത്തന പുസ്തകം 28:12 വാക്യം വായിക്കാൻ പറഞ്ഞു ഞാൻ തക്ക സമയത്ത് നിന്റെ ദേശത്തിന് മഴ തരുവാണ് നിന്റെ വേലയൊക്കെ അനുഗ്രഹിക്കുവാണ് യഹോവ നിനക്ക് തന്റെ നല്ല ഭണ്ഡാരമായ ആകാശം തുറക്കും നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും എന്നാൽ നീ വായ്പ വാങ്ങിയില്ല ഇതെല്ലാം നീ 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 എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിലെല്ലാം ഞാൻ എന്നെ തന്നെ കണ്ട അതിനുശേഷം ഞാൻ പറഞ്ഞു ഞാൻ 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 എന്ന് പറയാൻ തുടങ്ങി ഞാനിപ്പോ അതീവ ധനികനാണ് അതീവ സമ്പന്നൻ എന്ന് പറഞ്ഞാൽ അതീവ സമ്പന്നനാണ് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച പാലക്കാട് സിവിൽ സ്റ്റേഷന്റെ ബ്രാഞ്ചിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാനേജർ എന്നെ വന്ന് വിളിച്ചിട്ട് പറഞ്ഞു സാറേ ഞങ്ങൾ ഇവിടെ നിന്നാകെ 5 പേരെ സെലക്ട് ചെയ്യുന്നുള്ളൂ ഒരു കോർപ്പറേറ്റ് അക്കൗണ്ട് ഹോൾഡേഴ്സും അതുപോലെ തന്നെ സാലറി പാക്കേജ് ഹോൾഡേഴ്സിന്റെ ഒരു മീറ്റിംഗ് ഉണ്ട് ഇപ്പൊ സാറ് വേണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ വേണം നിർബന്ധമാണെന്ന് വെച്ചപ്പോഴെന്ന് പറഞ്ഞു ഇവിടെ നിന്നാകെ 5 പേരെ ഞങ്ങൾ വിളിക്കുന്നുള്ളു അതിലൊന്ന് സാറാണെന്ന് പറഞ്ഞു കലക്ടറേറ്റിൽ നിന്ന് എന്നെ മാത്രമേ വിളിക്കുന്നുള്ളതും പറഞ്ഞു ഞാൻ അവിടെ ചെന്ന് പോയി നോക്കി കഴിഞ്ഞപ്പോ എല്ലാവരും വലിയ 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 സ്വാഭാവികമായിട്ടും ഭൗതികമായ സമ്പത്തിനെ വെച്ച് നോക്കുമ്പോൾ എന്നെക്കാളും വലിയ സമ്പന്നനാണ് ഞാൻ അങ്ങനെ ആലോചിച്ചു ദൈവം ഇവരെല്ലാം കൂടിയിരിക്കുന്നവരൊക്കെ എന്നെക്കാളും വലിയ സമ്പന്നനാണല്ലോ പക്ഷെ ഇന്ന് അപ്പൊ തന്നെ ഞാൻ തീർച്ച അല്ല 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 ഞാനാണ് ഏറ്റവും വലിയ സമ്പന്നൻ കാരണം എന്റെ ഇവരുടെ ആരുടെയും പിതാവ് സമ്പന്നൻ പക്ഷെ എന്റെ പിതാവ് ഏറ്റവും സമ്പന്നനാണ് എന്റെ പിതാവ് അളവറ്റ ധനത്തിന് ഉടമസ്ഥയാണ് ഞാൻ അവിടെ തന്നെ തന്നെത്താൻ പറഞ്ഞുകൊണ്ട് ഞാനത് പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രദർ എന്നോട് 28:12 വാക്യം പറയാൻ പറഞ്ഞു പക്ഷെ അതിൽ 1 മുതൽ 28 ആവർത്തന പുസ്തകം എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുന്നത് ആവർത്തന പുസ്തകം 28:1-14 അനുഗ്രഹത്തിന്റെ വാക്യമാണ് അത് മുഴുവൻ നിങ്ങള് നിങ്ങളെ തന്നെ സ്വയം കൽപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം ശത്രുക്കളെ പറഞ്ഞു വിടുന്നുണ്ട് അവിടെ നിന്നോടൊപ്പം ശത്രുക്കളെ യഹോവ നിന്റെ മുന്നിൽ തോൽക്കുമാറാക്കും അവർ ഒരു വഴിയെ നിന്റെ നേരെ വരും 7 വഴിയെ നിന്റെ മുന്നിൽ ഓടിപ്പോകുന്ന അത് എന്റെ എന്റെ എന്നോട് എന്ന് പറഞ്ഞു തന്നെ ഇരിക്കണം എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് വരും ഞാൻ ഈ പറയാൻ കാരണം ഇത്ര ആത്മവിശ്വാസത്തോട് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ഇപ്പൊ ഓരോരുത്തരും പറയുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ കുറിച്ച് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്നും തോന്നുന്നില്ല കാരണം ഞാൻ പറഞ്ഞു നമ്മൾ ഒരു പ്രാവശ്യം ബ്രദർ ഞാൻ പറഞ്ഞതാണ് നമ്മൾ ദിവസവും അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്നത് കൊണ്ട് സാമ്പത്തിക പ്രയാസം കൃത്യസമയത്ത് തന്നെ അത് തക്ക സമയത്ത് ദൈവം നിവർത്തിച്ചു തരും തക്ക സമയത്ത് ദൈവം നിവർത്തിച്ചു തരും എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ എന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്റെ കസിൻ്റെ 2 മക്കളുണ്ട് എപ്പോഴും കടം ചോദിക്കും കടം ചോദിച്ചിട്ട് വിളിച്ച് പറയും ഇന്ന് അത്രയും പൈസ കിട്ടിയില്ലെന്ന് നിൽക്കില്ലെന്ന് പറയും ഞാൻ പറഞ്ഞു നിൽക്കില്ലെങ്കിൽ വേണ്ട നീയാണോ തീരുമാനിക്കുന്നത് സ്വാഭാവികമായിട്ടും അവരെന്നും കിട്ടിയില്ല നാളെയും കിട്ടിയില്ല അടുത്ത മാസം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല നിന്ന് പോകും അതിന് കർത്താവിനറിയാം എപ്പോഴാണ് കൊടുക്കേണ്ടതെന്ന് ഇത് ഈ ഒരു ഭൗതികമായിട്ടുള്ള സാമ്പത്തിക നന്മ മാത്രമല്ല ഞാൻ ഈ പറയുന്നത് എല്ലാ കാര്യങ്ങളും എല്ലായ്പ്പോഴും ഈ ബ്രദർ ദിവസവും പറയുന്ന വചനങ്ങൾ നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സംഗതിക്ക് വേണ്ടി മാത്രമായിട്ട് നിങ്ങൾക്ക് തരുന്നതല്ല അത് ഓരോ കാര്യത്തിനും അപ്ലൈ ചെയ്യാനുള്ളതാണ് വിശ്വാസം എന്നുള്ളത് അപ്ലൈ ചെയ്യാനുള്ളതാണ് നിങ്ങൾ അത് എല്ലാ കാര്യത്തിനും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രയാസവും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ആ ഒരു കാര്യം എല്ലാവർക്കും അതുപോലെ അത് അത്
അതുകൊണ്ട് ഇന്ന് രാവിലെ മറ്റുള്ളവരുടെ മേലെ അനുഗ്രഹമാവട്ടെ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ നാമത്തിൽ അനുഗ്രഹത്തിന്റെ വാക്കുകൾ പുറപ്പെടും. നിങ്ങൾ പറയുന്നതെല്ലാം സംഭവിക്കും, അത് നിങ്ങൾക്കും സ്വയം ബാധകമായി മാറും. അപ്രകാരം തന്നെ നമ്മളെ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധിക്ക് മേൽ സമൃദ്ധിയും അനുഗ്രഹത്തിന് മേൽ അനുഗ്രഹം കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആമേൻ. ബ്രദർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് നമ്മളിപ്പോ ആയിരിക്കുന്ന സ്ഥിതി കണ്ടുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു, പ്രാർത്ഥനയിൽ കൂടി ഇരിക്കുന്ന ഓരോരുത്തരും ഞാൻ പറഞ്ഞു, നിങ്ങളുടെ സ്ഥിതി കർത്താവ് മാറ്റും. എന്റെ കൂടെ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ആദ്യമുള്ളവർക്ക് അറിയാൻ പറ്റും, അവരുടെ സ്ഥിതി ഇന്നലകളിലെ പോലെ അല്ല. ദൈവം അവരെ സാധാരണ പോലെ മാറ്റിയിട്ടല്ല, അസാധാരണമായി ഉയർത്തിയിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എന്റെ കർത്താവ് തിരിഞ്ഞു നോക്കും, എനിക്ക് അത്ഭുതവാ, അത്ഭുതത്തെക്കാൾ ഉപരി അതിശയവ. ഞാൻ അത്ഭുതം നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്, അതിശയം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായ കാര്യമാണ്. അതാണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്യാൻ, അതിശയകരമായി ദൈവം നമ്മളെ ഉയർത്തും. എന്റെ കൂടെ എന്ന് പറഞ്ഞാൽ അതിശയകരമായി ദൈവം നമ്മളെ നടത്തും. എന്ന് ടോം സാർ പറഞ്ഞ പോലെ തന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ലോകം എന്ത് പറയുന്നോ അല്ല, ദൈവം നമ്മളെ മാനിക്കും. ദൈവം ഉയർത്താൻ തുടങ്ങിയാൽ സമൂഹത്തിന്റെ മുമ്പിലും നമ്മൾ നിൽക്കുന്ന പട്ടണത്തിലും ഒക്കെ ദൈവം നമ്മളെ മാനിക്കും. അനേകർക്കും നമ്മളൊരു അതിശയമാകും, അനേകർക്കും നമ്മളൊരു അനുഗ്രഹമായി തീരും. ആവർത്തന പുസ്തകത്തിലെ അനുഗ്രഹത്തിലെ വാക്യങ്ങളൊക്കെ നിങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. അതൊക്കെയും പറയുമ്പോൾ അത് കേട്ടതുപോലെ എൻ്റേത് എന്നുള്ള രീതിയിൽ പറയണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. മറ്റാർക്കും സാക്ഷ്യങ്ങളില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എന്തുകൊണ്ടാണ് സാക്ഷ്യം ചുരുക്കി പറയാൻ പറയുന്നതിന്റെ കാര്യം വേറൊന്നും കൊണ്ടൊന്നുമല്ല, നിങ്ങളുടെ സാക്ഷ്യം കേൾക്കുന്നത് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും സന്തോഷമാണ്. എങ്കിലും നമ്മുടെ സമയത്തിന്റെ ഒരു പരിമിതി ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആരും ബുദ്ധിമുട്ട് വിചാരിക്കരുത്, അത് നിമിത്തം ആരും സാക്ഷ്യം പറയാതിരിക്കരുത്, എല്ലാവരും പറയണം. എങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക, നിങ്ങൾ വളരെ എക്സൈറ്റ്മെന്റ്. എനിക്കൊരു അത്ഭുതം നടന്നാൽ ഞാൻ എക്സൈറ്റ്, ഞാൻ തുള്ളിച്ചാടാറുണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ ജീവിതത്തിൽ ഞാൻ നാളുകളായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം നടന്നു കിട്ടിയപ്പോൾ ഞാൻ തുള്ളിച്ചാടി. എൻ്റെ അടുത്ത് നിന്ന വേറൊരു രാജ്യക്കാരനാ, ഈ പുള്ളി എന്നെ നോക്കിയിട്ട് എന്ത് പറ്റി, വല്ല കുഴപ്പമുണ്ടോ, ഞാൻ പറഞ്ഞു ഒന്നുമില്ല, വലിയൊരു അത്ഭുതം യേശു എനിക്ക് എന്ന് പറഞ്ഞു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, എനിക്ക് വലിയൊരു അത്ഭുതം യേശു ചെയ്തു. കാര്യം ഞാൻ മറന്നുപോയി, സ്ഥലം ഞാൻ മറന്നുപോയി. കാര്യം ഞാൻ നിൽക്കുന്ന ഒരു പബ്ലിക് പ്ലേസിലാന്നുള്ളത് ഞാൻ മറന്നുപോയി. കാര്യം എനിക്ക് അത്രത്തോളം വലുതായിരുന്നു ആ ദൈവപ്രവൃത്തി. അതുകൊണ്ട് ഞാൻ അങ്ങ് വളരെ ഒച്ചത്തിൽ ഞാൻ അങ്ങ് ആഘോഷിച്ചു. അപ്പൊ അയാൾ ഓർത്ത് ഞാൻ, നമ്മുടെ ലാംഗ്വേജ് അല്ല, അയാൾ വേറൊരു ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്, എനിക്ക് തോന്നുന്നു സ്പാനിഷുകാരനോ മറ്റോ എന്തോ ആന്ന് തോന്നുന്നു, സ്പെയിൻകാരനേണ്ട. പുള്ളി പെട്ടെന്ന് ഓർത്ത് ഞാനെന്തോ വലിയ കുഴപ്പം കാണിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും എനിക്ക് എന്തോ സംഭവിച്ചിട്ടായിരിക്കും എന്ന് വിചാരിച്ച് പുള്ളി പെട്ടെന്ന് എന്തോ പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒന്നുമില്ല, എനിക്ക് യേശു പുള്ളി ഒരു അത്ഭുതം ചെയ്തു എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പൊ നമുക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടാകും, യേശു ചെയ്താൽ നമ്മൾ എക്സൈറ്റഡ് ആകും. കാര്യം മനുഷ്യർക്ക് അസാധ്യം ദൈവത്തിന് സാധ്യം എന്ന് പറഞ്ഞ ചെറിയ കാര്യമൊന്നും അല്ല അത്. നമ്മളെ ദേശത്ത്, പട്ടണത്തിൽ, കുടുംബത്തിൽ, കുടുംബക്കാർ നടുവിലൊക്കെയും അവർക്ക് നമ്മളൊരു ചർച്ചാ വിഷയമാകും. തകർച്ചയുടെ അല്ല, യേശുവിന്റെ അനുഗ്രഹത്തിന്റെ. ഗോഡ് ബ്ലസ് യു. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. സൗണ്ടുകളെ മ്യൂട്ട് ചെയ്താട്ടെ. ഈ ഇന്ന് രണ്ട് ദിവസങ്ങളിൽ എന്നെ വിളിക്കുന്നതോടെ ഞാൻ എനിക്ക് ചിലപ്പം റിപ്ലൈ തരാൻ ഒത്തിരി ലേറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇന്ന് എന്നെ വിളിച്ചവർക്ക് പലർക്കും എന്നെ കിട്ടാതെ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ഇച്ചിരി ബിസിയിലായിരുന്നു, അതുകൊണ്ട് ഞാൻ അവർക്ക് കഴിയുന്ന ആൾക്കാർക്കെല്ലാം ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ വീണ്ടും എന്നെ കോൺടാക്ട് ചെയ്യുക. എന്തെങ്കിലും നമ്പർ എനിക്ക് എന്നെ കിട്ടാതെ വരുന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് വാട്സാപ്പിൽ അപ്പം തന്നെ നിങ്ങൾ വോയിസ് റെക്കോർഡ് അയക്കുക. അങ്ങനെ ചെയ്യുന്നതാണ് സ്വാഭാവികമായിട്ട്. ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ ഞാൻ പറയുന്നു, കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വോയിസ് റെക്കോർഡ് അയക്കുക, ഞാൻ റിപ്ലൈ തരും. ചിലപ്പോൾ എനിക്ക് കഴിയാത്ത ഏതെങ്കിലും സാഹചര്യത്തിൽ മാത്രമേ ഉള്ളൂ എനിക്ക് തരാതിരിക്കാൻ പറ്റത്തുള്ളൂ, പിന്നീട് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം അതുകൊണ്ട് കിട്ടാത്തപ്പം നിങ്ങളത് നിരാശപ്പെടരുത്, ഞാനത് എടുക്കാത്തതല്ല, ഞാൻ റിപ്ലൈ തരും. അതെപ്പോഴും ഞാൻ പറയുന്നതാണ്. അങ്ങനെ കിട്ടാതെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊരു വോയിസ് റെക്കോർഡ് മസ്റ്റ് ആയിട്ട് അയച്ചിരിക്കണം. ചിലപ്പോൾ എനിക്കത് കാണാൻ പറ്റും, ചിലപ്പോൾ നിങ്ങൾ വിളിച്ചതോ കണ്ടോ, ചിലപ്പോൾ ഒത്തിരി കോൾ വന്ന് നടക്കുന്നതുകൊണ്ട് കാണാൻ കഴിയാതെ വരുമ്പോൾ ഒരു മെസ്സേജ് എനിക്ക് അയക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. സൗണ്ട് മ്യൂട്ട് ചെയ്ത് വിശ്വാസ പ്രഖ്യാപനം എന്താ നിങ്ങൾക്ക് അറിയാമല്ലോ, വചനം ചേർത്ത് എല്ലാവരും അല്പനേരം ഒന്ന് പറഞ്ഞാട്ടെ. നിന്നെ കാണാൻ നിൻ പാദങ്ങൾ പുരാൻ നിൻ
ഏറ്റു പറഞ്ഞു വരല്ല. ആമേൻ പറഞ്ഞോട്ടെ. ഗോഡ് ബ്ലെസ് യു. കർത്താവിന്റെ കൃപയോട് വളരെ സന്തോഷം ഒരുമിച്ച് കൂടുവാൻ പ്രാർത്ഥിക്കുവാൻ ഒക്കെയും കർത്താവ് നമ്മൾ എല്ലാവരെയും സഹായിച്ചാലും. നാളെ നമുക്ക് ഒരുമിച്ച് കൂടാ. പ്രയർ ലിങ്കുകൾ അനേകർക്ക് അയച്ചു കൊടുക്കുക. നിങ്ങൾ കൊടുക്കുന്നവരാണ് സുവിശേഷം. പെരുന്ന യൂട്യൂബിലായിക്കോട്ടെ, ഫേസ്ബുക്കിലായിട്ട് എല്ലാ പ്രയർ ലിങ്കുകളും അനേകർ കൊടുക്കുക. തകർന്നിരിക്കുന്നു, നമ്മൾ സിസ്റ്റർ പറഞ്ഞപോലെ തന്നെ വലിയ സന്തോഷം ഉണ്ടാകുക. തകർന്നിരിക്കുമായിരുന്നു മാസങ്ങളായിട്ട്, തലമുറകളുടെയൊക്കെ ഭാവി അടഞ്ഞിരിക്കുമായിരുന്നു. പക്ഷെ അതൊക്കെ ദൈവം തുറന്നു, വലിയ വിശാലത ദൈവം തന്നു. അതുപോലെ ഇതുപോലെ തകർന്നിരിക്കുന്നവർക്ക് ഇത് ആശ്വാസമാണ്. ഒരു മടിയും കൂടണ്ട, ഒരു ലജ്ജയും നോക്കണ്ട. യേശുവിൻ്റെ നാമത്തിലാണ് ചെയ്യുന്നത്, സുവിശേഷം നിമിത്തമാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് വരും. ഗോഡ് ബ്ലസ് യു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ.